നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവും, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. ഒരു കായികതാരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലയ്ക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. എന്ത് പരിപാടിയെ കാണിച്ച്? റോഡ് നന്നാക്കൂല, ചുമ്മാതെ കുണ്ടും കുഴിയും. പതിയെ തേക്കട, ഒത്തിരി തേപ്പ് കിട്ടിയിട്ടുള്ള ആളാ. എന്തായാലും മുടിഞ്ഞ ഗ്ലാമറായി, സൂപ്പർ പോസ്റ്റർ. സുധാകരൻ കേ, സുധാകരൻ കേ. അതെ ചേട്ടൻ, ചേട്ടൻ ജയ് വിളിക്കുന്ന മോശല്ലേ? അതെന്റെ ഗതികേട്. നിന്നെയൊക്കെ തീറ്റി പോറ്റിട്ട് എനിക്ക് വല്ല പ്രയോജനം ഉണ്ടോ? അതുകൊണ്ടാ ഞാൻ എന്നെ തന്നെ അങ്ങ് ബൂസ്റ്റ് ചെയ്യുന്നത്. ആൾക്കാർ നിൽക്കുന്നു, പോയി ഓട്ട് പിടിക്കും. നമസ്കാരം. അറിയാലോ ഞാൻ ഭരണകക്ഷിയുടെ ആളാണ്. ഇത്തവണ എനിക്കിട്ട് തന്നെ കുത്തണം. മാഷേ, ഞാൻ മാഷിനെ വീട്ടിൽ വന്ന് കാണാനിരിക്കുകയായിരുന്നു. ഇത്തവണത്തെ വോട്ട് എനിക്ക് തന്നെ തരണം. എന്റെ ചിഹ്നം അറിയാലോ. എവിടെ അത് എടഞ്ഞോട്ട് പെട്ടി തേപ്പ് കെട്ടി. സ്ത്രീകളെ ഉദ്ദേശിച്ചാണല്ലോ സുധാകര. സ്ത്രീകൾ ഉപയോഗിക്കുന്നെങ്കിലും അനുഭവിക്കുന്നത് നമ്മളാണല്ലോ. ഇത്തവണ എനിക്ക് തന്നെ വോട്ട് തരണം. അറിയാലോ ഞാൻ ഭരണകക്ഷിയുടെ ആളാണ്. ഭരണകക്ഷിയുടെ ആളായോണ്ട് പറയുക, താൻ ആദ്യം ഈ കുഴികളൊക്കെ അടച്ചൊന്ന് ടാറിയെന്നു. എന്തായാലും എന്റെ വോട്ട് തനിക്കല്ല. മാഷേ, എന്താ ചേച്ചീനെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം. പേടിയുട്ടോ, പേടിയുട്ടോ. അയ്യോ, കേട്ട കേട്ട. ദൈവമേ,
പണിപ്പാളോ. എന്റെ കർത്താവ്, എന്തു പറ്റി? ഓട്ടോ ഒന്ന് ഗട്ടറിൽ വീണതാ. അതിന് വർഗീസ് മാഷിന്റെ ഭാര്യ ഒന്ന് പ്രസവിച്ചു. ആ ഓട്ടം പോയി. എന്റെ അമ്മേ, ഞാനിപ്പോ വരട്ടെ. എത്ര കാശം മാഷ്ട ലാഭായേ, സുഖപ്രസവം. സുധാകരൻ, എന്തോ അഞ്ചിനായ പൈസ കയ്യിലില്ലായിരുന്നപ്പോഴാ ആട്ടോ ഗട്ടർ വീണത്. എന്റെ വോട്ട് സുധാകരനല്ലേ? സത്യം, സത്യം. ദേ ഇതാണ് ഞാൻ. ഈ ഇരിക്കണതൊക്കെ എന്റെ ബന്ധുക്കളാ. എന്റെ അപ്പനും അമ്മയും അപ്പന്റെ അനിയനും അനിയത്തിയും എന്റെ ചേച്ചിയൊക്കെ. ഇവരൊക്കെ എനിക്കൊരു പേരിടാനുള്ള ആലോചനയിലാ. നിനക്ക് കിട്ടിയ എല്ലാരും ഇങ്ങനെ ഇരിക്കണതല്ലാതെ ഒരൊറ്റ അക്ഷരം വേണ്ടില്ല. പക്ഷേ ഇവിടെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എന്റെ അപ്പൻ തന്നെ വിചാരിക്കണം. ദേ കണ്ടോ, അച്ചാമ്മേ. ഞാനൊരു കാര്യം പറയട്ടെ, ഇവൾക്ക് എന്റെ അമ്മയുടെ പേരിട്ടാലോ? കുസുമലതാന്ന്. ഓ, അവളുടെ ഒരു കുസുമലത എനിക്കറിയാം. എന്റെ കൊച്ചിന്റെ പേരിടാ കേട്ടോ, നിന്റെ അമ്മയുടെ അല്ല, എന്റെ അമ്മയുടെ. അച്ചാമ്മ ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം ഉറപ്പിച്ചു അല്ലേ അച്ചാമ്മക്കുട്ടി? ഇടി, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഈ പേരിടൂ? അച്ചാമ്മക്കുട്ടി, നീ ആ കുപ്പി പാലിക്ക് ഉണ്ടോന്ന്? നീ ഉണ്ടോ? അമ്മയ്ക്ക് ഹോർമോൺ തകരാറ് കാരണം അമ്മിഞ്ഞപ്പാല് കുടിച്ച് വളരാനുള്ള യോഗം എനിക്കുണ്ടായില്ല. കുറുമ്പി.
കയറുവാനുമേ പല കുതിയ പുരക്കകത്തൊരായിരം കുറുമ്പുമായി പറഞ്ഞിടാ ചിരിപ്പടക്കമാണിവൾ വിടുമിടുക്കേ സോറി അച്ചാമേ, ടയറ് പഞ്ചറായതാ. എടി ജീനെ, വെറുതെ മനുഷ്യനെ പോസ്റ്റ് ആക്കരുത്. ഓ പിന്നെ നിന്നോട് ഒരു 1000 നമ്മൾ പറഞ്ഞിട്ട് എന്നെ അച്ഛന്ന് വിളിച്ചാ മതി. പിന്നെ നിനക്ക് ഈ കോലിമിട്ട് നിർത്തിക്കൂടെ? നീ ഇന്ന് കുളിച്ചില്ലേ? കുളിച്ചു. എന്നാലും ഓ, ഒരു മുല്ലപ്പൂ പെർഫ്യൂം നല്ല വെറൈറ്റി സ്മെല് മാറ്റി പിടിക്കിടി. അല്ലെങ്കിലും മുറ്റത്തെ മുല്ലയ്ക്ക് വേണമല്ലോ. അതാരെങ്കിലും കടക്കലും മുള്ളിയിട്ടായിരിക്കും. നീ വാ. എന്റെ ഒന്നും പുറകെ നടക്കാൻ ആരുമില്ല. അല്ലല്ലോ, അമ്മരൊക്കെ നിന്റെ ഒക്കെ പുറകെ എന്തിട്ടേ നടക്കണേ? അതിനാദ്യം നിന്റെ ഈ ദാരിദ്ര്യം ഒന്ന് മാറട്ടെ. അവളൊക്കെ നിറമുണ്ട്, സൗന്ദര്യമുണ്ട്, മുടിയുണ്ട്. പക്ഷേ ഇനി പമ്മിഞ്ഞു കുടിക്കാണ് വളർന്നുണ്ടാവോ? ഗൈനക്കോളജിസ്റ്റ് ആരൊക്കെ ഉണ്ട്? നീ എന്തിനാ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നേ? ഈശ്വര ചാച്ചൻ അപ്പോഴേ പറഞ്ഞ കൊച്ചിനെ നോക്കി വളർത്തണം, നോക്കി വളർത്തണം. നീ എന്തൊക്കെയാണോ എന്തോ ഒന്നും മിണ്ടാണ്ടിരിക്കോ, എല്ലാം പറയാം. ആരൊക്കെയുണ്ട്? ഡോക്ടർ നാരായണൻ കുട്ടി, ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റീൻ, ഡോക്ടർ കൃഷ്ണകുമാർ. അച്ചോ, കാര്യം എന്താ? ലേഡീസ് ആരുമില്ലേ ഇന്ന്? ലേഡീസ് ആരുമില്ല മോളെ. ഡോക്ടർ നാരായണൻ കുട്ടി ഒരു 60 വയസ്സുള്ള കിളവൻ. ഡോക്ടർ നാരായണൻ കുട്ടി പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അച്ചാമ എന്ന് പറയുന്നു. മോളല്ല അച്ചാമ. അപ്പറ എന്താ അച്ചാമ്മയുടെ ശരിക്കുള്ള പ്രശ്നം? തീരെ വളർച്ചയില്ല ഡോക്ടറെ. വളർച്ചയോ? കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 17 വയസ്സായി. 17 വയസ്സിന്റെ വളർച്ചയൊക്കെ ഉണ്ട് ഇല്ലേ? ഉണ്ട്. അതല്ല പിന്നെ എന്തേലും ചെയ്യണം പ്ലീസ്. പുറമേ കാണുന്ന മോടി മാത്രമേ ഉള്ളൂ, അകത്തൊന്നുമില്ല. മരുന്നെന്തെങ്കിലും? ഇതിനങ്ങനെ പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ല. ഒരു സമയമാകുമ്പോ ഇതൊക്കെ തന്നെ ശരിയാവും. ധൈര്യം അടിച്ചല് മോള് ചെന്ന് പഠിക്കാൻ നോക്ക്. ഇതൊക്കെ പ്രായത്തിന്റെയാ തോന്നണതാ. ഇപ്പൊ നന്നായിട്ട് പഠിച്ച് പാസ്സാവാൻ നോക്ക് ചെല്ല്. ഇതൊന്നൊരു അസുഖമല്ല. ഇനിയിപ്പോ ഇത് തന്നൊരു ആശ്രയം. അത് ചേച്ചി വലുതായി തോന്നുന്ന ഓ പാഡഡ് ബ്രയാണോ ഉദ്ദേശിച്ചത്? ആ ചേച്ചി അത് തന്നെ. സൈസ്? സൈസ് ഉള്ളില്ല. വലുതൊരു ചേച്ചി എന്താ ഒരു സന്തോഷം. നിനക്ക് പെന്നെ കാണുമ്പോ എന്തേലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇല്ല, ഒന്നും തോന്നുന്നില്ല. ഇല്ല. എടി, ഞാനിപ്പോ BPL മാറി APL ആയി. വെച്ച് കേട്ട്. എന്നാലും നമ്മളൊന്നും ആരും നോക്കുന്നില്ല. ഇനിയിപ്പൊ പേരിന്റെ പ്രശ്നമായിരിക്കോ? ഈ അച്ചാമ്മ എന്നുള്ള പേര് മാറ്റി വല്ല ജ്യോതികാന്നോ നയൻതാര എന്നൊക്കെ ആക്കിയിരുന്നെങ്കിൽ പൊളിച്ചാനല്ലേ. ഓ പേരിലൊന്നും കാര്യമില്ല മോളെ, നീ വാ.
അമ്മയ്ക്ക് കൊടുക്കും. ഇതെന്താണ്? എന്താ അവിടെ വിശേഷം? എടാ, എനിക്ക് ജോലി കിട്ടി. ഓ, എവിടെ? ചെന്നൈയിലാ, HCL. ഭാഗ്യം, ശല്യം കിട്ടി. ഡേ, നീ നിന്റെ ചേച്ചിയെ കണ്ട് പഠിക്കും കേട്ടോ. മണ്ടേ തന്നെ ജോയിൻ ചെയ്യണം. അവൾ അപ്പം പറയുന്ന പോലെ വളർന്നു, പഠിച്ചു, ഇപ്പതാ ജോലിയും കിട്ടി. ഇനിയെങ്കിലും നീ ഇവളെ കണ്ട് പഠിക്ക് കേട്ടോ. വാമളെ, പെമ്മക്കളായാലും ഇങ്ങനെ വേണം. മോനും പഠിച്ചു, ജോലി വാങ്ങി. കോയി നഹീ ഹൈ കമരേ മേ ക്യാ ഹസീ മിലാ ഹൈ പൽ ആജ് ശരാരത് കർനേ ദോ കാം ബാക്കി കരേംഗേ കൽ. कमरे में क्या हसी मिला है पल आज शरारत करने दो काम. എന്താ മാഷെ വിശേഷം? നാല് മാസത്തിന് ശേഷം മൂത്ത മോള് വരുന്നു ചെന്നൈയിൽ നിന്ന്. അപ്പൊ ഇന്ന് ആഘോഷമായിരിക്കല്ലോ. എന്താ ഇവിടെ ഒരു ബഹളം? ഞാൻ വിചാരിച്ച പോലെ അല്ല നീ, അതൊക്കെ മേലെ മേലെ. അവർക്ക് നിർത്താറില്ല. നേരത്തെ ഇതൊക്കെ ചെയ്തുകൂടെ? വല്ലപ്പോഴും രണ്ടെണ്ണം കഴിച്ചോണ്ടിരുന്നു, ഇതോടെ നിർത്തി. മൂത്തവളെ കൊണ്ട് എന്തൊരു മനസമാനമാണ് ഇതിപ്പോ. വിളിക്കാൻ കൊണ്ട സമയം. അപ്പ, ചേച്ചി വിളിച്ചിരുന്നു എത്താറായി എന്ന് പറയാൻ പറഞ്ഞു. നീങ്ങി വന്ന്. ആരാ മോളുടെ റോൾ മോഡല്? അത് ആരാന്ന്? ദീപിക പദുക്കോൺ. സ്ഥിരമായിട്ട് കോണം എടുത്ത് ഡാൻസ് കളിക്കുന്ന അപ്പണോ? അത് അപ്പനപ്പ കണ്ടു. അത് ഞാനൊരിക്കലും അറിയാതെ ചാനൽ മാറ്റിയപ്പോ. ഇപ്പോഴത്തെ പ്രശ്നം അതാണോ? അതാണോ പ്രശ്നം? ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ ചേച്ചി ആയിരിക്കണം എപ്പോഴും നിന്റെ റോൾ മോഡൽ എന്ന്. അയ്യോ, എല്ലാരും മുമ്പിൽ തന്നെ ഉണ്ട്. വൗ, നൈസ് സോങ്. ഇതാരാ ഇവളുടെ കൂടെ? ഇവള് ആകെ മാറിപ്പോയല്ലോ. ഡാഡ് ടീച്ചറാണല്ലേ പറഞ്ഞത്. അതൊന്നും പേടിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം.
ആരാ മോളെ ഇത്? അപ്പ അതൊക്കെ അകത്ത് കയറിയിരുന്നിട്ട് സംസാരിക്കാപ്പ. അല്ല, ആരാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയാ മതി. അപ്പ അപ്പം ബഹളമൊന്നും ഉണ്ടാക്കരുത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഇവന് രജിസ്റ്റർ മാരേജ് ചെയ്യേണ്ടി വന്നു. ക്ഷമിക്കണം. ഹലോ ഡാഡ്, ഹൗ ആർ യു? നിനക്ക് മരപ്പട്ടിയെ മാത്രം കിട്ടിയോടി കല്യാണം കഴിക്കാൻ? മുറ്റത്ത് കയറി പോരുന്നില്ല, ഒന്ന് കളയുന്നില്ല ഞാൻ. കമോൺ അലി, ഇസ് യുവർ പപ്പ ഈസ് ഹിയർ. എസ്കേപ്. നീ അപ്പനെ ചതിച്ചല്ലേ? നീ തന്നാവൂ. കം ഫാസ്റ്റ്, കം ഫാസ്റ്റ്. കാണ്ടാമൃഗത്തിൽ ഉണ്ടായവനെ കൊണ്ട് വന്നിരിക്കുന്നു. എല്ലാരും നോക്കുന്നുണ്ട്. വാചായ, ഞാൻ ചേച്ചീനെ കണ്ട് പഠിക്കൂല. അപ്പ ഞാൻ ചേച്ചീനെ കണ്ട് പഠിക്കൂല. അപ്പ മോളെ, ഇനി അപ്പനെ അമ്മയ്ക്കും മോളും മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പനൊരു വാക്ക് കൊടുത്തത് കാരണം എന്റെ ജീവിതം ഇരുട്ടിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ഹരികൃഷ്ണൻ. ഞാൻ ഈ ലോകത്തിലെ ഒരു വി ഐ പി. എന്നെ കണ്ടാൽ ആളുകൾ വഴിമാറും. എനിക്ക് വേണ്ടി അവർ അവരുടെ ഇരിപ്പിടങ്ങൾ ഒഴിഞ്ഞു തരും. എവിടെ പോയാലും പരിചരിക്കാൻ ആളുകൾ. പക്ഷേ എനിക്കൊരു കുറവുണ്ട്. കുറവെന്താതല്ലേ? കണ്ണ് കാണാപ്പല്ല. ആർക്കടാ കണ്ണ് കാണാത്തെ? എനിക്ക്. ഏ, അങ്ങനെ പറ ചേച്ചി, സാരി ഒന്നും മാറ്റണ്ട, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. സംഗതി കണ്ടിട്ടില്ല എന്തരാ? എനിക്കെങ്കിലും കാണാ. ആരെങ്ങോട്ട്? എന്തടാ, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ മുമ്പ് വെച്ച് കണ്ണുകാണല്ല കണ്ണാണല്ലെന്ന് പറയരുതെന്ന്. അതാ ചേച്ചി വിഷമിക്കാണ്ടിരിക്കാനാ. പോട്ടെ ചേച്ചി, നാളെ ഇവിടെ തന്നെ കണ്ടാ മതിയായിരുന്നു. എടാ, നമ്മുടെ ഓപ്പോസിറ്റ് ഒരു അടിപൊളി ഐറ്റം മോനെ. അത്രക്ക് അടിപൊളിയാണ്? ആ, ഒരു 34 28. നമ്മളെന്തിനാടാ നമ്മുടെ കുറവുകൾ ബാക്കിയുള്ളവരെ അറിയിക്കണേ? ഞാൻ പൊക്കോളാം. വന്നാ മതി. സോറി, എനിക്ക് മനസ്സിലായില്ല. കണ്ട പറയില്ല കേട്ടോ, ബ്ലൈൻഡ് ആണെന്ന്. കണ്ടാലെങ്ങനെ പെങ്ങളെ ബ്ലൈൻഡ് ആവാ? കണ്ടില്ലെങ്കിലല്ലേ ബ്ലൈൻഡ് ആവാ? സ്റ്റോപ്പ്. ഐ ആം നോട്ട് ബ്ലൈൻഡ്, ഐ ആം ഹരി. കട്ട് കട്ട്. ഇങ്ങോട്ട് തിരി. ഇനി പറ. ഐ ആം നോട്ട് ബ്ലൈൻഡ്, ഐ ആം ഹരി.
ഇമ്മാതിരി ഇടുക്കിയ പാന്റും ഈ ബനിയനൊക്കെ ഇട്ട എങ്ങനെയാടാ നമ്മള് നോക്കാണ്ടിരിക്കുക? നോക്കിയ പിന്നെ പീഡന. അതല്ലടാ ഞാൻ നോക്കാത്ത. ഓ, രണ്ട് കണ്ണാണല്ല. എന്നോട് പറഞ്ഞതാണ് കോളേജാണ് പെണ്ണുങ്ങളാണ് ടേപ്പ് കിട്ടുമെന്ന്. ആ സാറിന് മുമ്പിൽ ബാക്കിയുള്ളവരെ നാണം കെടുത്തില്ലടാ. മാക്കാച്ചി മോദി കൊണ്ട് പ്രേമിക്കാൻ നടക്കണം. എനിക്ക് കൊറേ മഹാന്മാരൊക്കെ പഠിച്ചതാ, ഇനി നമ്മള്. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഓ ചന്തു, മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അച്ഛാമ്മ വീണ്ടും വന്നിരിക്കുകയാണ്. ഓ, എന്റെ ജീവിതം, നിരപരാധിയായ എന്റെ ജീവിതം അതിലെ വെളിച്ചം തല്ലിക്കെടുത്തി 3 വർഷം വിമൻസ് കോളേജിലെ ഇരുട്ടിലേക്ക് നിസ്സാരമായി വലിച്ചെറിഞ്ഞ എന്റെ തന്ത വർഗീസ്, അതിന് കാരണക്കാരിയായ എന്റെ ചേച്ചി, പക്ഷേ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച സ്വപ്നം MSW എന്ന കോഴ്സിന്റെ രൂപത്തിൽ എന്റെ മുമ്പിലേക്ക് വന്നു. സാമൂഹ്യ സേവനം. ഈ കച്ചറ കോഴ്സ് പഠിച്ചിട്ട് എന്താക്കാനാ? ചുമ്മാ ജീവിതം ആസ്വദിക്കണം. അതിനാണ് ഈ അച്ചാമ്മ വീട്ടില് വഴക്കുണ്ടാക്കി ഈ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച് വലിയ അളാവെന്ന് പറഞ്ഞേക്കണേ. നല്ല കാര്യം അല്ല? എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ കോളേജിൽ ഒരു പോളി പൊളിക്കും മോളെ. യു മീൻ പ്രേമം? അതൊക്കെ വലിയ തലവേന. ഓൺലി എന്റർടൈൻമെന്റ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇവളിപ്പോ എങ്ങനെ ഇരിക്കണോ? ഗുഡ് മോർണിംഗ് എവരിപട്ടി. എന്താ സാറേ, നട്സ് പോയി അണ്ണാന്റെ കൂട്ടിരിക്കുന്നേ? ഹിജടയോ? ഇതെന്റെ ഒടുക്കത്തെ ചായരല്ല, കുടിക്കേ. ചായ മേടിക്കല്, കറണ്ട് ബില്ലടക്കല്, വെള്ള ബില്ലടക്കല്, അപ്പന്റെ വായഗുളിക മേടിക്കല്. ഇനി ഇവ കരൾക്കൊന്നെ വിളിക്കരുത്, അതിനാണ് സാറേ ചുള്ളൻ. അപ്പൊ നിനക്ക് പണി സാറേ? വയസ്സ് 10-32. അതിപ്പോ ഞങ്ങളുടെ കുഴപ്പമാണോ? 20-ാമത്തെ വയസ്സിൽ ഈ പണ്ടാരടങ്ങിയ കോളേജ് ജോലിക്ക് കയറിയതാ. സ്ഥലക്കച്ചവടം, രാഷ്ട്രീയം ഇതൊക്കെ ചെയ്തുകൊണ്ട് മനുഷ്യൻ പച്ചപിടിച്ചത്. ഈ കോളേജിൽ നിന്ന് കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണിനെ കിട്ടി ജീവിക്കണം എന്നുള്ളത് എന്റെ ഒരു അന്ത്യാഭിലാഷ. ഈ പ്യൂണി പണി കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? എന്താ മോന്റെ പേര്? എന്റെ പേരാണോ? ജെയിംസ് തോമസ്. തന്റെ അല്ലടോ ഇയാളുടെ. മേരാ നാം ഷാരൂഖ് ഖാൻ ഹേ ദോസ്ത്, മുജെ ഷാരൂഖ് ബുലാതേ ഹേ. ഷാരൂഖ് ഖാനോ? ജി ഹാ. ഈ ഷാരൂഖ് ഖാൻ എന്നുള്ള പേരും വെച്ചിട്ട് അപ്പക്കാളയെ പോലെ പണിയെടുപ്പിക്കുന്നത് ശരിയാണ് ജെയിംസ്. അതെന്താ സാറേ, ഷാരൂഖ് ഖാൻ എന്നുള്ള പേര് ഷാരൂഖ് ഖാൻ മാത്രമേ വെക്കാൻ പാടുള്ളൂ? അങ്ങനല്ലേ. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്ര ഹെവിയാ. അതെന്താ, എ റഹ്മാനാണ് ചെയ്തേക്കണേ? അല്ല, ഗോപി സുന്ദർ. അയ്യോ. അച്ഛന്റെ പേര് ധർമ്മേന്ദ്ര, അമ്മയുടെ പേര് ഹേമമാൽ. ഓ, പിന്നെ ഉള്ളത് ഒരേ ഒരു സഹോദരി സുന്ദരിയും സുശീലയും സ്നേഹസമ്പന്നയുമായ ജൂഹി ചൗള. രണ്ടു മാസം മുമ്പ് റോളോടെ പൊളിച്ചോടിപ്പോയി. അയ്യോടാ കഷ്ടം. പെരുമ്പാവൂർന്ന് കിട്ടിയതാ ഈ തങ്കക്കുടത്തിന്. ഇപ്പൊ 2 മാസമായിട്ട് എന്റെ ഇപ്പൊ വീട്ടിലുണ്ട്.
കൊലത്ത് പൊക്കലിട്ട് നഞ്ഞൂരോട് നോട്ടൊന്നും കാണാനല്ലോ. തങ്കക്കൂടത്തിലൊന്ന് കൈയിട്ട് നോക്ക്, ചെലപ്പോ അതിനകത്തുണ്ടാവും. സാറിന്റെ പറ്റി കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ, മറക്കണ്ട. അയ്യേ, തങ്കക്കൂടത്തിൽ കൈയിടാൻ പറഞ്ഞതിന്റെ കെറുവാ. തങ്കക്കൂടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ പക്ഷേ സാറേ, നമ്മുടെ കോളേജിലേ ഒരു സുന്ദര ടീച്ചർ വന്നിട്ടുണ്ട്. വല്ല ചാൻസ് ഉണ്ടോ? പക്ഷേ ഡൈവോഴ്സ് കേസാന്ന കേട്ടത്. നടക്കും സെയിം പിച്ച്. സാറിന്റെ ഡൈവോഴ്സ് കേസ്, ടീച്ചറിന്റെ ഡൈവോഴ്സ് കേസ്. ഈ ടീച്ചറിന്റെ ഡൈവോഴ്സ് കേസ് നടത്തുന്നേ എന്റെ സിസ്റ്ററാ. ആണോ? നമുക്കൊന്ന് പോയി കണ്ടാലോ. കിടിലെ നൈറ്റാ നീ വാന്നേ. ദേ വരുന്നു. നിൽക്കവിടെ. തൊണ്ടയിലെ വെള്ളം പറ്റി തൊണ്ട ഒട്ടുന്നു. ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാന്ന് കരുതി. ഞാൻ ശ്രീനി, സംസ്കൃതം. ഞാൻ ലക്ഷ്മി. ഇത് രാജേഷ് മാഷ്. ദൈവമേ മാഞ്ഞു പോയോ? ഇത് രാജേഷ് മാഷ്. വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ ടീച്ചറിന്റെ ഡൈവോഴ്സ് കേസ് നടത്തുന്ന എന്റെ സിസ്റ്ററാ. ഡൈവോഴ്സ് അറിഞ്ഞാൽ കെറുവായിരിക്കും. സാറിനെ കണ്ടപ്പോഴെന്താ ടീച്ചറിന്റെ മുഖം കടന്നിൽ ഒത്തുവില്ലായത്? എടോ, ഇവളുമായിട്ടാടോ എന്റെ ഡൈവോഴ്സ് കേസ്? എന്റെ ദൈവമേ, ഇതാണോ സാറിന്റെ വൈഫ്? അങ്ങനെ സംഭവിച്ചു. ഇത്രയും നല്ലൊരു ഐറ്റത്തിനൊക്കെ ഡൈവോഴ്സ് ചെയ്യാൻ വിവരക്കേട് സാറിന്റെ എവിടെ നിന്ന് കിട്ടി? സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ വീട്ടിൽ സ്വന്തമായിട്ടൊരു അംഗനവാടി തുടങ്ങിയ അംഗനവാടി. നമ്മുടെ ക്ലാസ് ഈ ഫ്ലോർ ആണോ താഴെയാണെന്നാണോ പറഞ്ഞത്? വാ നോക്കാം. ഫസ്റ്റ് ഇയർ ക്ലാസ് എവിടെയാ? ബാക്കിൽ ലെഫ്റ്റ് സൈഡിൽ മൂന്നാമത്തെ ക്ലാസ്. താങ്ക് യു. പോടാ. ഏറ്റുമല്ലേ, ആരടാ അത്? പുതിയ പിള്ളേരാ, ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. എന്തായാലും നല്ല മുല്ലപ്പൂവിന്റെ മണം. മുല്ലപ്പൂവിന്റെ മണം? പോക്കിമോനെ, എന്നോടാ കളി. ഇപ്പൊ സൗണ്ട് വന്നത് എവിടുന്നാന്ന് എടാ പറയടാ. വെളച്ചിലർക്കരുത്. എവിടുന്നാ സൗണ്ട് വന്ന? സാറേ, അതേ മിനി മലേഷ്യ. മലേഷ്യയോ? ഹോ, എടാ നീ ഒക്കെ എന്തിനാടാ വരുന്നത്? എടാ മിനി മിൽട്ടൺ. എടാ എന്നാ എന്നെ കൂടി ഒന്ന് ജോയിൻ ചെയ്യിക്കടാ. പിന്നെന്താ? ഞാൻ കളിക്കാൻ കൂട്ടില്ലാതെ ആരും ഇല്ലാതെ പോക്കിമോനെ തിരക്കി നടക്കുവായിരുന്നടാ. എന്റെ പൊന്നു സാറേ, പറയണ്ട, ഇപ്പൊ ശരിയാക്കി തരാം. പീസ് കണ്ണിയടാ. ഹാ, പീസോ? എന്തിനാടാ പീസ്? മക്കള് കളിയടാ അങ്ങോട്ട്. പീസ്? നിനക്കെന്നെ പേടിയില്ലടാ. നിനക്ക് ഞങ്ങൾ ആരെയും പേടിയില്ലേ? നീ പേടിക്കും. കോളേജിൽ സ്നേഹിതനെ കണ്ട പേടിക്കാത്ത ഒരുത്തനുമില്ല. വിളിക്കടാ സ്നേഹിതനാ. സ്നേഹിത, വള്ളി ഒപ്പിച്ചിട്ടുണ്ടല്ലേ. നിന്റെ വിധി ഓർത്തിട്ട് എനിക്ക് ചിരി വന്നു. നിനക്ക് എന്റെ സ്നേഹിതന്മാരെ പേടിയില്ലേ? നിനക്ക് എന്നെയും പേടിയില്ലേ? എന്നാ നീ പേടിക്കും. അവന് ജാടയാണ് സ്നേഹിത. അവന്റെ ചേർന്ന ഏതോ കൊലപാതക കേസിലെ പ്രതിയാണ്. കഴിഞ്ഞ രാശി ഇതുപോലെ തന്നെ ഒരുത്തം കോളർ നുത്തി പിടിച്ചിട്ട് ഇടിക്ക് സ്നേഹിതാനാ. ഇടിച്ച് പൊളിച്ചവനങ്ങോട്ട്.
എന്തിനാണ് എടാ ഇവന്റെ മസിലൊക്കെ നോക്ക്, ഇവന്റെ ടീമിലെടുക്ക്, എടാ ടീമിന്റെ എണ്ണം കൂട്ട്. അപ്പൊ നമ്മളെടുത്ത് ഒരുത്തിനും എടുക്കൂല. പിന്നെ നീ നിന്റെ ചേട്ടനെ പോലെ ആരെങ്കിലും ഒക്കെ കുത്തി കൊന്നു കഴിഞ്ഞാലേ ഈ സ്നേഹത്തിനെ കാണുമ്പോ ഒരു ഹായ് പറയണം കേട്ടോ. എടാ ഇവനെ ടീമിലെടുത്ത്. ഓക്കെ അല്ലേ? ഇതെന്താടി ഇത്? ഞാൻ ഇന്ന് രാത്രി അയച്ച മെസ്സേജ്. എന്റെ മനസ്സാ ഇത്? നിന്റെ മനസ്സാണല്ലേ. അപ്പൊ ഇതോ പറയടി. ഇതെങ്ങനെ അത്ഭുതം? ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ അവളുടെ അത്ഭുതം. എടി ഇന്നലെ രാത്രി നീ എന്റെ കൂട്ടുകാരനായിട്ട് മെസ്സേജ് ചെയ്ത് സെയിം ടൈമിൽ എനിക്ക് അവൻ ഒരേ മെസ്സേജ്. കണ്ണ നിന്റെ ഇനിയിപ്പോ അങ്ങോട്ട് പോകാൻ പറ്റില്ല, വേറെ ആരെങ്കിലും പിടിക്കാം. എക്സ്ക്യൂസ് മീ, എന്തുട്ടി? ഒന്നുമില്ല. എന്നാലും പറ എന്തുട്ടി? അവനെ രണ്ട് ലവുണ്ട്. ചതിയൻ, വഞ്ചകൻ. കുട്ടി ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാത്തിനും ഞാനുണ്ട്. ഇൻകമിങ് ഫ്രീ ഉള്ള ഒരു മൊബൈലുണ്ട്, എപ്പ വേണമെങ്കിലും വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞെത്തും. ഹലോ 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 ഹലോ, ഐ എം ജെ ജെ ഫ്രം യു കെ. നിങ്ങളിവിടെ പുതിയതാണല്ലേ? മനസ്സിലായില്ലേ, എന്റെ ക്ലാസ്സിൽ പുതിയ പിള്ളേരാ. എന്താ കുട്ടിയുടെ പേര്? അച്ചു. ആ അച്ചു, നൈസ് നെയ്, നൈസ് നെയ്. കുട്ടിയുടെയോ കോഴി? താല്പര്യമില്ലേ? നമുക്ക് ഫ്രണ്ട്സ് ആയാലോ? ഹലോ, എനിക്ക് ഫ്രണ്ട്ഷിപ്പിൽ വിശ്വാസമില്ല. പിന്നെ ഐ ബിലീവ് ഇൻ ലവ്. അപ്പോ നമ്മൾ സമയമില്ല കേട്ടോ. കോഴികളാ മോമെന്റ് കൊടുത്തു എനിക്കും തോന്നി. കൂടിയനവാ, ഞാൻ പിന്നെ എടുത്തോളാം. സോറി. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി. ഫിക്ര മത് കര. ലഡ്കി കോ ഹം ഡൂൺ കോ ദേഗ നാ. ഹാ മേ ഹൂ നാ. ഇതെങ്ങനെ നടന്നാ മതിരുന്നെന്റെ മാതാവേ. നിമ്മി എവിടെ പോ കാണാലല്ലോ, കല്യാണം കഴിഞ്ഞില്ല. പെണ്ണുങ്ങളെ കണ്ട തൂള് ഞാൻ അറിയാതെ തള്ളിട്ട് പോയേ. അത് ഞാൻ അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട്. ഏതാടാ അവള്? നവോത്ഥാന നായകൻ കൂടിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ. കേരള ചരിത്രത്തിൽ സഹോദരൻ അയ്യപ്പനുള്ള സ്ഥാനം നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണല്ലോ. കേരളത്തിന്റെ സാംസ്കാരിക എടോ ക്ലാസ് കൊടുക്കട്ട്, എത്ര നേരായോ. ഒരു കാര്യം ചെയ്തോ, ക്ലാസ് കയറിക്കോ, ഞാൻ അറ്റൻഡൻസ് തരില്ല. പിന്നെന്തിനു സാറേ ക്ലാസ്സിലിരിക്കണേ, പോവാ. ഇനി എപ്പോഴെങ്കിലൊക്കെ കാണാം. ഓ പോയി. എന്തായാലും ഇറക്കി വിട്ടാ നന്നായി. എന്ത്, എനിക്കൊന്ന് മുള്ളാൻ പോവാലോ. ആ മൂത്രപുര വേറെ നടക്കാൻ എനിക്ക് വയ്യ. ഇവിടെ ഒരു കിഡില സ്ഥലമുണ്ട്, വാ കാണിച്ചരാ. എവിടെ? ആ ഒഴിഞ്ഞ ക്ലാസ് റൂമിന്റെ പുറകിൽ ഒഴിക്കേണ്ട സുഖം വേറെ എവിടെയും കിട്ടില്ല മോനെ. ഏയ് അതൊന്നും ശരിയല്ലടാ, അവിടെ ഒളിച്ച പൊളിക്കും. ശരിയാവില്ല. ജസ്റ്റ് ഫോർ ചേഞ്ച് കം ഓൺ. നീ വന്ന് എവിടെയാണേലും നിന്നെ ഞാൻ പിടിക്കും. പിന്നെ എന്തിനാ? നീ പറഞ്ഞേ ശരിയാ, ഇവിടെ ഇന്ന് മുള്ള നല്ല രസമാ. കുന്നിമണി ചെപ്പു തുറന്ന് എന്നെ നോക്കും നേരം.
പിന്നിൽ വന്ന് കണ്ണു പൊത്തും തോഴനെങ്ങ് പോയി. എടാ പകുതിക്ക് നിർത്തണ്ടടാ, മുഴുവൻ ഒഴുക്ക്. അയ്യോ എടാ ഒഴിക്കടാ നീ. കഴിഞ്ഞു സാറേ. സാറെന്താ എവിടെ ഈ മൂത്രപ്പുരയില്? ആ അപ്പം നീയാണ് ഇവിടെ മൂത്രം ഒഴിച്ച് നാറ്റിക്കുന്നത് അല്ലേ? അയ്യോ ഇവിടെ അല്ലാതെ ഞാൻ പിന്നെ എവിടെ മൂത്രം ഇങ്ങനെ സാറേ? മൂത്രപ്പുരയാന്നും പറഞ്ഞു ജാഫർ കൊണ്ട് നിർത്തിയതാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? എടാ ഭയങ്കര. അപ്പൊ നീയാണ് ഇതിന്റെ ഉത്തരവാദി. ഇത് മുഴുവൻ മണ്ണിട്ട് മൂടിയിട്ട് പോയാ മതി. നീ മൂടിയില്ല, നിന്റെ വീട്ടുകാരെ വിളിച്ച് ഞാൻ മൂടിക്കും. എടാ മൂട. വേണ്ട സാറേ, ഞാൻ മൂടിക്കോളാം. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ജസ്റ്റ് ഫോർ എ ചേഞ്ച് ഞാൻ ലൈബ്രറി കാണുവേ. സാറിന്റെ കൂടെ പോകാം. ആ വാ വാ, ഇനി അവിടെ കൂടെ നാറ്റിക്കേ. ഇപ്പൊ മരക്കും മുഴുത് ഞാൻ മണ്ണിട്ട് മൂടിനുള്ള പഠിച്ചവനെ. ആ ഒഴിഞ്ഞ ക്ലാസ് റൂമിന്റെ പുറകിൽ ഒഴിക്കുന്ന സുഖം വേറെ എവിടെയും കിട്ടില്ല മോനെ. ഴിഞ്ഞ സ്ഥലം വല്ലതും ഉണ്ടോ നോക്കാം. ഏതാടാ പിണ്ണ്? ഏത്? ഈ ഹരിയേട്ടനോ? ഈ ഹരിയേട്ടനാണ് നിന്നെ ഫോളോ ചെയ്ത് തോണ്ടിന്നൊക്കെ പറഞ്ഞേ. കഷ്ടം, ഹരിയേട്ടൻ ബ്ലൈൻഡാണ്. ബ്ലൈൻഡോ? ആ ബ്ലൈൻഡ്. ഹരിയേട്ടൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കണ്ണിന്റെ കാഴ്ച പോയതാ. ഈ കണ്ണിലേക്കുള്ള ഞരമ്പിന്റെ കംപ്ലൈന്റോ അങ്ങനെ എന്തോ സംഭവമാണ്. പക്ഷെ ഒരിക്കലും കാഴ്ച തിരിച്ചിട്ടില്ലെന്നാ പറഞ്ഞിട്ടുള്ളത്. ഈ ഹരിയേട്ടനും ജാഫറും നാലാം ക്ലാസ് മുതലുള്ള ഫ്രണ്ട്സാ. കാഴ്ചയില്ലാത്ത ഹരിയേട്ടന്റെ കണ്ണാണ് ജാഫർ. ഇവര് ഒരുമിച്ച് എല്ലായിടത്തും പോവുള്ളൂ. ദേ ഇപ്പൊ പി ജി ഹിസ്റ്ററിക്ക് സെക്കൻഡ് ഇയർ. കാര്യം കണ്ടാ നല്ല ഉഴപ്പാണെന്നൊക്കെ തോന്നും. പക്ഷെ ഡിഗ്രിക്ക് റാങ്ക് ഹോൾഡർ ഹരിയേട്ടൻ, റാങ്ക് ഹോൾഡർ. സിവിൽ സർവീസ് ഒക്കെ സ്വപ്നം കണ്ടെടുക്കുന്ന ടീമാണ് മോളെ. മുല്ലപ്പൂവിന്റെ മണ ഇവിടെ എവിടെയൊക്കെ ഉണ്ടല്ലോ, അവളെ എങ്ങനെ ഒരു കൈ കിട്ടിയോണ്ടല്ലോ. അവളെ കയ്യിൽ കിട്ടിട്ട് കൈ കിട്ടിയാ കെട്ടിപ്പിടിച്ചിട്ട് എന്നിട്ട് അയ്യോ മുന്നിൽ ഒരു പെണ്ണിന്റെ പെണ്ണാണ്ടൊക്കെ പെണ്ണാണ്ടൊക്കെ. സോറി, ബ്ലൈൻഡ് ആണെന്ന് അറിഞ്ഞില്ല. ഐ ആം നോട്ട് ബ്ലൈൻഡ്, ഐ ആം ഹരി. അയ്യോ അങ്ങനെയല്ല, ഞാൻ അറിയാണ്ടാ ബസ്സില് പിന്നോണ്ട് കുത്തിയ. ഓ താനാണല്ലോ എന്റെ കൈ കുത്തിയത്. അല്ല എന്തിനാണാവോ കുത്തിയേ? അത് ഞാൻ വിചാരിച്ചു. ഓ സോറി. ഏയ് ഇറ്റ്സ് ഓക്കേ,
ഞാൻ ഹരി ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഇല്ല, തെറ്റിദ്ധരിച്ചൊക്കെ ഞങ്ങൾക്ക് പതിവാ. എന്നോട് ദേഷ്യം തോന്നരുത്. സമയത്രേ നാലായി. നീ ഇവിടെ നിക്കേ, ഞാൻ പോരാ. ചേട്ടാ, കണ്ണു കാണാത്തവനാണേ. അയ്യോ, ഒന്ന് കടത്തി തരണേ ചേട്ടാ. ദൈവമേ, അന്തനാണേ. ആരെങ്കിലും ഉണ്ടോ? റോഡൊന്ന് കടത്തി തരാൻ. ചേട്ടാ, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ചേട്ടാ, ഒന്ന് റോഡ് കടത്തി തരാമോ ചേട്ടാ? എവിടെ? കൈ കൊണ്ടു. ചേട്ടൻ ഇതൊക്കെ അങ്ങ് ഒറ്റയ്ക്ക് ക്രോസ് ചെയ്യാൻ പാടില്ലേ? ഞാൻ ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ അപ്പോഴൊക്കെ തട്ടി വീഴാ ചെയ്തേ. വീഴാത്തവരായിട്ട് ആരാ ഉള്ളത് ചേട്ടാ? വീണടുത്തുനിന്ന് എഴുന്നേക്കുന്നവനല്ലേ വിജയിക്കൂ? കണ്ണുള്ളവർക്കത് പറയാൻ ചേട്ടാ, ഞാൻ കണ്ടില്ലാത്തൊരാളാണേ. എന്താ ചേട്ടന്റെ പേര്? ബാലുന്നാ. ബാലു ചേട്ടാ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറെ നെഗറ്റീവ്സ് ഉണ്ട്. ആ നെഗറ്റീവ്സിനെയൊക്കെ ഒരു പോസിറ്റീവ് മൈൻഡിലെടുത്ത് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഭയങ്കര ഈസിയാന്നേ. ഓക്കെ, താങ്ക് യു ചേട്ടാ. എന്താ മോന്റെ ഉദ്ദേശം? നിന്നോട് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. എടാ, ഞാൻ സഹായിച്ചല്ലേ. അവന്റെ ഒരു സഹായം മാറിക്കും. എവിടെ മോനെ? സർക്കാർ എന്ന സീറ്റില്. സർക്കാർ എന്ന സീറ്റില് സർക്കാർ തന്നെ ഇരുന്നോളൂ, എനിക്കൊന്നും വേണ്ട. കണ്ടു കണ്ടുകൂടെങ്കിലും അലങ്കാരത്തിനൊന്നും കുറവുമില്ല. പോയേട്ടോ. സൗഹൃദമിതെന്നുമൊരു സുന്ദര കിസ രണ്ട് മനം തമ്മിലിഴ ചേർന്നൊരു പിസ ഒട്ടി ഒട്ടിച്ചേർന്നിരിക്കാൻ വേണ്ടി നീ പശ കൂട്ടുകെട്ടി നീർപ്പുഴയിൽ നീന്തൽ രസ ചിരിയാലെ മൊഴിയാലെ പകലായി നിശ ചിറകായി ഉയരുമ്പോൾ ഒരു പോൽ ദിശ
വേഗത്തിൽ മായുന്നി തോരോ ദശ എന്നെന്നും ഇതുപോലെ ഒന്നായി വസ ഒരു സുന്ദര കിസ രണ്ടു മനം തമ്മിലിഴ ചേർന്നൊരു പിസ ഒട്ടിയൊട്ടി ചേർന്നിരിക്കാൻ വേണ്ടി നീ പശ കൂട്ടുകെട്ടി നീർപ്പുഴയിൽ നീന്തൽ രസ ചിരിയാലെ മൊഴിയാലെ പകലായി നിശ ചിറകായി ഉയരുമ്പോൾ ഒരു പോൽ ദിശ വേഗത്തിൽ മായുന്നിതോരോ ദശ എന്നെന്നും ഇതുപോലെ ഒന്നായി വസ ഉണ്മ കൊണ്ടും നന്മ കൊണ്ടും പന്തലിട്ട മനസ കണ്ണീരുട്ടോ നീ വരുമ്പോൾ നീങ്ങിടുന്നു തരസ ചങ്ങാത്ത മേഘങ്ങൾ പെയ്തു മഴ കിസ കിസ സൗഹൃദ കിസ ദിനം ദിനം നിന്റെ കൈ കിട്ടിയ നിന്റെ അവസാനം അയാൾ ഏതൊരു ഓട്ടോറിക്ഷക്കാരായിട്ട് വാഴക്കൂട അയാൾ മോള പട്ടയം ശരിയാക്കി തന്നത് കൊണ്ട് ആധാരം വൈകാതെ കിട്ടും. നന്ദിയുണ്ട് മോളെ, ഒരുപാട് നന്ദിയുണ്ട്. അതെന്റെ ജോലിയല്ല അമ്മേ, നാളെ വില്ലേജ് ഓഫീസിലേക്ക് വാ, ബാക്കി കൂടി ശരിയാക്കി തരാം. ഇനി അതിനുവേണ്ടി ഓടി നടക്കേണ്ടി വരില്ല കേട്ടോ. എന്നാ ശരി. ശരി മോളെ. മോൻ ഇതുവരെ റെഡിയായില്ലേ? വരൂ അമ്മേ. ആ ഇന്ന് ഇഡലിയാണ് കേട്ടോ. ഓ, അതെന്നും ഈ ഇഡലി തന്നെയല്ലേ. അമ്മ ഇന്ന് വളയിട്ടില്ലേ? ഇല്ല, കുളിച്ചപ്പോ ഊരി വെച്ചതാ. അമ്മേ എത്തിയല്ലോ. എന്താ ടൈമിങ്? നീ കഴിച്ചതാണോ? ആ, ഞാൻ കഴിച്ചു. ഒന്നുകൂടെ കഴിക്കടാ. എന്നാ പിന്നെ രണ്ടെണ്ണം കൂടുതലിട്ടോ. ഗാന്ധിജയന്തി ആയിട്ട് പുല്ലൊക്കെ വെട്ടാളതാ അല്ലടാ. നല്ല കല്ല് പോലത്തെ ഇഡലിയ, രണ്ടെണ്ണം കൂടെ കഴിച്ചു. ഞാൻ കഴിക്കൂടാ, ഇനിയും കഴിക്കൂ അല്ല. എങ്ങനെയാടാ ഇപ്പൊ ഇല്ലക്കരുത്, എന്റെ കൂട്ട് പറ്റില്ലട്ടോ. അറിയാൻ എന്തിരിക്കണ തലരിയണ പോലെ അങ്ങനെ അരിയാശന. നിങ്ങൾ കുറച്ച് ആൾക്കാർ ഈ സൈഡിൽ ശരി. നീ എന്തീ കാണിക്കണ, നീ ആൾക്കാരെ തലക്കിട്ടൊക്കെ അടിക്കോ. നീ പോയൊന്ന് ഹരിനൊന്ന് നോക്കണേ, ഞാൻ പോരാ. നീയും കൊടുക്കോ, നീയും കൂടെ. ഞാൻ വെള്ളം കുടിക്കാം. അപ്പൊ ശരി. അതെ, നമുക്ക് അവിടെ മാറിയെന്ന് വെട്ടിയാലോ. എന്റെ വാലിഡിറ്റി കഴിഞ്ഞില്ല. ഇന്നെവിടെ നിന്ന് കിട്ടി? അതൊക്കെ ഉണ്ട്. ഷെയർ ഉണ്ടോ? അവിടെ ഉണ്ട് പുല്ല്. എവിടെ?
എല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാ മതി. സാറിന്റെ വൈഫാണല്ലേ ടീച്ചർ, പോയി പണിയിടെ. കണ്ട വേസ്റ്റുകളൊക്കെ പെറുക്കി ഒന്നുമില്ല വെട്ടിക്കോ. ഒന്നുമില്ലടാ, ജസ്റ്റ് തലയൊന്നും അടിച്ചതാ. ഒന്നും പറ്റില്ല. നിന്നൊന്നും നോക്കലിപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് മാറിപ്പുളിക്ക് സ്വന്തം കാര്യം നോക്കി മാറി കളഞ്ഞല്ലേ. അതിന് അവളെന്താടാ ഇത്? ഇവളെന്താ ചെയ്തെന്നോ? ഞാൻ കണ്ടു കാറ് വന്നപ്പോ കൈവിട്ട് മാറിപ്പോയത്. നിന്നെ നോക്കലിപ്പിച്ചത് എന്റെ തെറ്റ് അല്ലടാ. അത് പെട്ടെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി എങ്ങോട്ടാ മാറണ്ടെന്ന്. ഈ കണ്ണ് കാണാൻ പറ്റാത്തോണ്ടേ. എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കണേ? നിനക്ക് ഇവളൊന്നും പറയാല്ലേ. സോറി മോനെ. താനത് അങ്ങോട്ട് പോയടോ. വാങ്ങിടും എടാ. കൈവിട്ട് ഓടിക്കണവള്.
ഡാഡി ഒരാളാക്കം. ആ ദേ അച്ഛമ്മേ ഞാൻ പോവാട്ടോ. പോലെതാ വരുന്നു. ഓ ആ ഗിരിജ, ഡാഡി ഗിരിജ. ഹലോ. ആ എങ്ങനെയുണ്ട് മോളെ? നന്നായിരിക്കുന്നപ്പാ. നിന്റെ ചേച്ചിയെ പോലെ ആകരുത് കേട്ടോ. ശരി ശരി, ഞാൻ വൈകിട്ട് വിളിക്കാം. ശരി. ഇതെന്താ കോൾ സെന്ററോ? ഓ ശല്യം. പ്രേമെന്നാലെന്താണ് പെണ്ണെ? പെട്ടെന്ന് റെഡി അല്ലെങ്കിൽ ഞാൻ പോകുന്നുള്ളിലെത്തി. ദാ റെഡി. കോൾ എടുക്കടി. ആരാ നോക്ക്? അയാളാ, നമ്മുടെ കോളേജിലെ പ്യൂൺ ജെയിംസ്. വികാര ജീവി. ജെയിംസ് ആട്ടണോ? അയാളെന്താണ് നിന്നെ വിളിക്കണേ? അയാൾക്ക് ചൊറിച്ചിലുടെ അസുഖം. നീ ആ കോൾ എടുത്ത് ഇവിടെ എങ്ങാനും വെക്ക്, കാശ് വരുമ്പോ അയാളുടെ അസുഖം മാറിക്കോളും. ഹലോ ഹലോ ജിന. ഹലോ ജിന. എടി ജീന, നീ വല്ലതും കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. നിന്റെ അപ്പം പറഞ്ഞത്? എടി നമുക്കൊരു ജീവിതേ ഉള്ളൂ, അത് അപ്പനും അമ്മയും പറയണതായിട്ട് മാത്രം ജീവിക്കാനുള്ളൊന്നല്ല. അവരുടെ അഭിപ്രായങ്ങൾ കാലപ്രവാഹത്തിൽ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെയാണ് പണ്ട് എന്റെ ചേച്ചി പ്രേമിച്ച് കേട്ടപ്പോ അപ്പം കൊല്ലൂന്ന് പറഞ്ഞതാ. ഇപ്പൊ ഡെയിലി ഓസ്ട്രേലിയക്ക് വിളിച്ചോണ്ടിരിക്കുക അവളുടെ കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞിട്ട്. അവരുടെ ഒക്കെ കാര്യം ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് ഈ ജീവിതം നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ളതാ. ഉദ്ദേശം മനസ്സിലായി. നിനക്ക് വട്ട. അതേടി വട്ട, പക്ഷെ ആ വട്ടിന് വല്ലാത്തൊരു ഫീല. വായ മുളിച്ച കഥ വാടി. പ്യാർ ഇഷ്ക് മൊഹബത് ജബ് ഹോതാ ഹൈ കിസ്കോ ഹോതാ ഹൈ കബ് ഹോതാ ഹൈ കിസികോ പതാ നഹീ ഹൈ സാബ്. നർത്തറാ, എനിക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം. മേരി ബി സിന്ദഗി മേ കതോം കൊതോം ഹോ ജാതാ ഹൈ. സാബ് ജി കൊതോം ഖതം. ഇതൊക്കെയാണ് പാടം. ഇതിന്റെ മുന്നേ ഒരു പടം കണ്ട് സ്റ്റൈൽ കോപ്പ്. എന്താ കിട്ടി കട്ടിലെറിഞ്ഞ മനസ്സിന്റെ അമ്മേ? നിനക്ക് ഒരു അമ്മയും പെങ്ങന്മാരും മനുഷ്യന്റെ ഊരങ്ങ് എരിഞ്ഞു പോയി. എന്തോ വലയിട്ട് വരുന്ന ചേർന്നൂറി സന്തോഷം. തേടിയർ ബി എ ലാബു ഒരു കാര്യമില്ലാണ്ട് നോക്കി പഠിപ്പിക്കണം. നിനക്കിടിക്കണ 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 നിനക്കിടിക്കിടിങ്ങി നീ പോയിടിച്ചാ പോലെ. നീ എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുക? നിനക്ക് ആ ജിമ്മനെങ്ങാനും കുട്ടി പോയിക്കൂടെ? എപ്പൊ നോക്കിയാലും അടി പേടിച്ച് ചേരാനായിട്ട് വല. നീ നടക്കണമല്ല എന്നൊക്കെ കാണണ്ട. ആരോടാ പറയണ സാറേ? സാറിനെ ഞാൻ അന്വേഷിച്ചു നടക്കായിരുന്നു. സാറേ എനിക്കൊരു ഡൗട്ട്. ആ ഡൗട്ട് ഉണ്ടാവണം. ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ. അങ്ങനെ പഠിക്കുന്നു മനസ്സിലായോ? അതെ സാറേ. അതിന്റെ ഉത്തരം എത്ര ആലോചിച്ചിട്ടും കിട്ടില്ല. അത്രക്ക് ടഫാണോ? എന്നാ നമുക്ക് വേറെ ആരോടും ചോദിച്ചാലോ? ഇല്ല, അത് സാറിനെ കൊണ്ട് പറയാൻ പറ്റും. ശരിക്കും ശരിക്കും ചോദിക്കേ. സാറും ടീച്ചറുണ്ടായി ദിവസമുള്ള കാരണം എന്താ? ഒറ്റ പോലെ ഇരിക്കണോ? ഒന്നും നോക്കാനല്ല ഇടിച്ചോ. ഹായ് ചേട്ടാ. ചേട്ടൻ ഞങ്ങളുടെ ടീമിൽ ചെയ്യണ്ടോന്ന് അറിയേണ്ടി വന്ന കേറൊന്നുമില്ലേ? വെറുതെ വന്നാണ്. ഇങ്ങോട്ട് വന്ന് നിനക്ക് ഞാൻ തരാട്ടാ. നോക്കെ, നീ അന്വേഷിക്കുന്ന ആള് ദേഹിക്കുന്നു. ആ നീ വാ. പോവാട്ടോ. അച്യുതാന്റെ പൊക്കോളൂ പൊക്കോളൂ. ഒരു മിനിറ്റ് ജനമോളം തന്നെ ഞാൻ വിളിച്ചപ്പോ ഫോൺ എടുക്കാത്ത. അതിന് ഞാനല്ലല്ലോ, ജെയിംസ് അങ്കിളല്ലേ ഫോൺ എടുക്കാത്ത. അങ്കിളോ നോട്ടി ഗേൾ ഹംറ്റി ഡംറ്റി. ഈ കുസൃതിക്ക് എനിക്കിഷ്ടം.
ജെയിംസ് ഏട്ടൻ. ആഹാ, എന്ത് രസാലെ വിളിക്കാൻ. അത് പറഞ്ഞപ്പോ ഓർത്തെ. എന്തേ? നിന്റെ മറ്റേ ഗ്രൂപ്പില്ലേ? ഏത് ഗ്രൂപ്പ്? തുണ്ടുദാനം മഹാദാനം എന്ന് പറഞ്ഞ. അതിൽ പുതിയ സാധനം വല്ല വന്നിട്ടുണ്ടോ? കണ്ണില്ലെങ്കിലും ഈ വക കാര്യങ്ങൾക്കൊന്നും കുറവില്ലല്ലേ? അങ്ങനെ നീയല്ലേ പറയ പുതിയ എന്തോ വന്നിട്ടുണ്ടെന്ന്? വന്നിട്ടുണ്ട്. നീ ഇതുവരെ കേൾക്കാത്ത സൈസ് സാധനം അടിപൊളിയാ. വാ കേൾപ്പിച്ച. പിന്നെ ഞാൻ കേൾക്കാത്തായിട്ടൊന്നുമില്ല. എന്തോ പോവാ. ഞാനാണ് ഡീസന്റ്. അത്യാവശ്യത്തിന് റിയൽ എസ്റ്റേറ്റും രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് കയ്യിലെ ആവശ്യത്തിന് പൈസയുണ്ട്. പ്യൂൺ പണി ഒരു ടൈം പാസ്. ഒരു പണി കൊടുത്താലോ? അയ്യോ, ജീന ഒന്നും പറഞ്ഞില്ല. അല്ല, ജെയിംസ് ഏട്ടൻ എനിക്ക് ആപ്പിൾ വാങ്ങി തരോ? പുതു അഞ്ചാറ് മാസം കഴിയുമ്പോ പെണ്ണുങ്ങളെ പച്ചമാങ്ങിക്കാണല്ലോ ചോദിക്കാറ്. എന്താ ആപ്പിൾ വാങ്ങിക്കണേ? അല്ല, എത്ര കിലോ വേണം? അയ്യോ, കഴിക്കുന്ന ആപ്പിൾ അല്ല, വിളിക്കുന്ന ആപ്പിൾ. ഐഫോൺ അതാവുമ്പോ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ജെയിംസ് വിട്ടു വാങ്ങിത്തരാ. അപ്പോഴെങ്കിലും ഞാൻ വിളിച്ച ഫോൺ എടുക്കോ? എടുക്കാലോ. വിചാരിച്ച പോലെ അല്ലല്ലേ. എന്ത്? ഇളയരാജയുടെ പാട്ടെന്ന് പറ ജാഫർ എന്നാ. ഏത് രാജയുടെ? ഇളയരാജ അല്ലേ. ഇതിന്റെ ഫുൾ വേർഷൻ ഇല്ലല്ലോ. കളഞ്ഞിട്ടിപ്പോ നീയാണല്ലോ ഇവനെ ചീറ്റാക്കുന്നേ. ഞാനാ എല്ലതും കേൾക്കണം പറഞ്ഞു മാട്ടോ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഒന്ന് മാറിത്തരൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ, പിന്നെ? ഓ, ഇന്നലത്തെ അർജുൻ സോറി പറയാനോ? ഓ, അതല്ല, എനിക്ക് ഹരിയോടൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് മാറിത്തരൂ. അല്ല, നീ ഇരിക്ക, നീ പറഞ്ഞു. നീ ആരവന്റെ ഭാര്യ എപ്പോഴും വാലേ തൂങ്ങി നടക്കാൻ എപ്പോഴും മുട്ടിമുട്ടിയാണോ നടക്കണേ? ചോദിക്കാൻ വല്ലോണ്ടോ ചോദിക്കാൻ? വേറെ പണിയുണ്ട്. പണി എന്താന്ന് മനസ്സിലായി? ഇളയരാജയുടെ പാട്ടേക്കല്ലോ. വേഗം ചോദിക്ക. എന്നാ നീ ഒന്ന് മാറിയിരിക്ക. ഇവനിരിക്കുമ്പോ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നീ പറഞ്ഞാ മതി. സ്നേഹിതൻ. എന്നാ പിന്നെ ഞാൻ പിന്നെ പറയാം. ആള് ഞാൻ വിചാരിച്ച പോലെ അല്ലാട്ടോ. പിന്നെ തലതെറിച്ച പിള്ളേരാ, മേയ്ക്കാൻ താൻ പാടുപെടും. ജീവിച്ചിരിക്കുന്ന ടീച്ചർക്ക് റീത്ത് വെച്ചവന്മാരാ. ഞാനും ഇത്തിരി തലതെറിച്ചതാ സാറേ. ഓ, പിന്നെ വാ ഓഫീസിലോട്ട് ഇരിക്കാം. പിള്ളേർക്ക് റീത്ത് ഉണ്ടാക്കാൻ സമയമായി. പിന്നെ ജെയിംസ് അങ്കിളെ ഞാൻ വീഡിയോ പറയുന്നുണ്ട്. ഈ ക്ലാസ്സിലിരിക്കാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ പുറത്തു പോകാം. ആരുടെ അറ്റൻഡൻസ് ഒന്നും പോവില്ല. രണ്ട് മിനിറ്റ് സമയം തരാം. ആവശ്യമില്ലാത്തവർക്ക് പുറത്തു പോകാം. പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ക്ലാസ്സിൽ ഇരുന്നാ മതി എന്ന് ഞാൻ പറഞ്ഞു. ഈ കോളേജിലെ പിള്ളേരോട് അങ്ങനെ പറഞ്ഞാൽ അവര് ക്ലാസ്സിൽ ഇരിക്കുവോ? ഇന്ന് സണ്ണി ലിയോൺ വരുന്ന ദിവസാ, അവന്മാരെല്ലാം അവിടെ പോയി നിപ്പുണ്ടാവും. സാറിനീ അനുഭവം ഫസ്റ്റ് ടൈം അല്ലേ? എനിക്കിത് ഫസ്റ്റ് ടൈമാ. അവർക്കിത് ലാസ്റ്റ് ടൈം ആയിരിക്കും. എന്നാലും കൊലച്ചത് എന്നോട് ചെയ്യരുതായിരുന്നു സാർ. എന്താണോ ആ സണ്ണി ലിയോൺ വരുന്ന വിവരം ഒരു വാക്കിനോട് പറഞ്ഞായിരുന്നോ? ദൈവമേ, സണ്ണി ലിയോൺ ആരാ? ഒരുപാട് കൊലപാതക കേസുകൾക്ക് ഉത്തരവാദിയായ ഒരു പാവ സ്ത്രീയാ സാറേ. ഭ്രാന്താന്ന് തോന്നുന്നുണ്ട് കേട്ടോ.
ഇവക്കിട്ടൊരു പണി ഞാൻ കൊടുത്ത് കാണിച്ചോട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്താ കുട്ടി ഇത് കാര്യം പറയട്ടെ കൊറേ ആയില്ലേ ഞാൻ അച്ഛമ്മയുടെ പുറകെ കിടക്കുന്നു എന്നെ ഇപ്പോഴെങ്കിലും ഒന്ന് ഇഷ്ടമാണെന്ന് അങ്ങനെ പറയല്ലേ പ്ലീസ് അങ്ങനെ പോയാലോ കൈനോട് അങ്ങനെ പറയുന്നു എന്നെ ഇഷ്ടമാണ് നിങ്ങൾ പറഞ്ഞിട്ട് പോവോ പറന്ന് കൈനോടാ നീ ആരടാ പോടാ അങ്ങോട്ട് കയ്യി കേറി പിടിക്കണടാ നല്ല തീർക്കാനാണല്ലേ അടച്ചാ നീ വേണ്ടി ഉണ്ടാക്കാൻ പോകണം ജോഫറെ ഇനി എന്താ പരിപാടി ഓടാൻ പോണോ പെങ്ങളെണ്ട് ഓടിയ ബിൽഡപ്പ് മൊത്തം പോകട്ടോ ഓടണമെന്ന് ആഗ്രഹമുണ്ട് പെങ്ങളെ ജാഫറെ ഏതൊരു ഭീരുവിനും ധീരനാവാൻ കാലം ഒരു അവസരം നൽകും ആ അവസരമാണിത് നിങ്ങൾ എന്റെ കൂടെയുള്ളോടത്തോളം കാലം ഒരുത്തന് എന്നെ കൊല്ലാൻ കഴിയില്ല മാമാ സിനിമയുടെ ഡയലോഗ് പറയാനും പറ്റില്ല അങ്ങളമാറ് അവനെ ഞാൻ ഇടിക്കാം കൊറെ നോളായി ഞാൻ സഹിക്കണു തല്ല പക്ഷെ ഒരു നിയമമുണ്ട് ഒരു നിയമവും ഇല്ല ഒരു നിയമവും ഇല്ലല്ലോ ഇല്ല ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് ഇല്ല 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 പാടുവിട്ട സ്ത്രീകളുടെ കൈ കയറി പിടിച്ചവന്റെ തലയല്ല വെട്ടേണ്ടത് നീ സാറിന്റെ മോന്തണ്ടോ അണ്ണൻ ചെപ്പിയ പോലെ നല്ല കാര്യമുണ്ടോ എന്ത് കളിയായിരുന്നു സാറേ സാറിന്റെ ക്ലാസ്സിലെ പിള്ളേരാണല്ലോ അത് സാറിന് മാത്രം ചമ്മരുണ്ടല്ലേ കുഴപ്പമില്ല പക്ഷേ സാറ് രാവിലെ വരുമ്പോ രണ്ട് പെഗടിച്ചിട്ട് വന്നാൽ മതി ചമ്മര വരുമ്പോ ഞാനങ്ങനെ ചെയ്യുന്നേ ഞാനതൊന്നും ഉപയോഗിക്കാറില്ല സാറേ ശരിയെന്നോ ഇയാളെന്ത് മനുഷ്യത് ഇക്കാലത്ത് വെള്ളമടിക്കാത്ത ടീമുണ്ടോ എന്റെ ഈശ്വരാ ഞാൻ ഒരു ദിവസം വെള്ളം അടിച്ചിട്ട് കിളിയും കിളിക്കൂടും പോയി കറങ്ങി തിരിഞ്ഞ ഞാൻ വീണത് അതിനുശേഷം മദ്യം എന്നല്ല മദ്യം വയസ്കനെന്ന് കേട്ടാ പോലും ഞാൻ വാള് വെക്കും ചായ പറഞ്ഞില്ല പ്രദീപേ വിരലും പഞ്ചസാര ഇടാത്ത ഒരു ചായ എങ്ങനെയുണ്ട് ഒരു അംഗം കഴിഞ്ഞപ്പോ നല്ല വിശപ്പായി ഒരു മീറ്റ് പഫ്സും രണ്ട് ഷേക്കും പറയാം എടി നിന്റെ സ്പ്രേ ഉണ്ടോ കണ്ടു എന്തിനാ ഒന്ന് താ സാറെ എന്താ ഡൈവേഴ്സ് ഒന്ന് പോടോ ഒന്ന് കാര്യം ചർച്ച ചെയ്യുമ്പോ പ്രദീപേട്ടോ ഇന്ന് എന്തൊക്കെയുണ്ട് എന്താണ് എന്തെങ്കിലുമൊക്കെ മേടിച്ചു താജീന് പിന്നെ
എല്ലാ പടക്കളും ഒരുമിച്ചാണല്ലോ എന്റെ മാതാവ്. ഒരു പെങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഇതൊക്കെ മേടിച്ച എന്റെ ജീനന്റെ കടമയാ അല്ലേ? രണ്ട് ബിരിയാണി. എന്തൊക്കെ എന്നെ വിളിക്കണ? ജോക്കറാ, ജാഫറ്, പോട്ടടാ, വിട്ടുകളാ. പിന്നെ എന്താണ്? നീ ഒരു അഞ്ചു മിനിറ്റ് ഒരു പഴംപൊരിയും കടിച്ചു പിടിച്ചോണ്ടിരിക്കുമ്പോരി. ഹലോ ജീന, എന്താണ് ഏട്ടാ? എത്ര മനോഹരമായ കാൻഡി, തലങ്ങും വിലങ്ങും തോന്നുന്നു. ആ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? ഒരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ഐഫോണല്ലേ ചോദിച്ചത്? വേണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇരുന്നോട്ടെ. ചേട്ടാ, പഴംപൊരി തീർന്ന, അതെങ്ങോട്ട് പോന്ന? പഴംപൊരി തീർന്ന. ഐഫോണാ? ഇതെടുന്നാ ജെയിംസ് ഏട്ടൻ ഗിഫ്റ്റ് തന്നതാ. വെറുതെ, പെൺപിള്ളേർക്ക് മാത്രമല്ല, നമുക്കൊന്നും ഐഫോൺ ഇല്ലല്ലേ. നിന്നെ പോലെ സുന്ദരൻ പെണ്ണുങ്ങടെയൊക്കെ പുറകെ നടന്നിട്ട് എന്തെങ്കിലും കാര്യം കയ്യിലുണ്ടായിരുന്ന ഐറ്റത്തിനെ വിട്ട് വേറെ കെട്ടാൻ പോയതല്ലേ? കിടക്കണ അപ്പന സൈക്കിൾ. ജ്യൂസ് കൂട്ടെടുത്തു നല്ല കടുപ്പത്തിലേക്ക്. ഇപ്പൊ നമ്മുടെ അച്ചു പഴയതുപോലെ അല്ല, ഒരുപാട് മാറി അല്ലേ. ഞാൻ ആഗ്രഹിച്ച പോലെ അവളെ ഒരു UK-ക്കാരൻ അച്ചായനെ കൊണ്ട് തന്നെ കെട്ടിക്കണം. ഈ കല്യാണമെങ്കിലും എന്റെ ആഗ്രഹപ്രകാരം നടക്കണം. കല്യാണമൊക്കെ അവളോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അപ്പം പറഞ്ഞതേ അവള് കേക്കു. ഇപ്പൊ എന്റെ മോക്ക് നല്ല അടക്കവും ഒതുക്കും ഒക്കെ ആയി. നന്നായാ മതി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ മുണ്ടൊക്കെ എടുത്ത് വരാന്ന്. എടാ, ഈ മുണ്ടൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നടക്കാനൊക്കെ വലിയ പാടാടാ. അത് നിന്റെ വെറും തോന്നലാണ്, കണ്ണു കാണാത്തോണ്ട്. നീ പോയേ. ഹായ്. അതെ, അച്ഛാ വരണ്ട്. ഹായ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല.
എടി നിനക്ക് നാണില് മുണ്ടൊക്കെ എടുത്ത് കോളേജ് കയറി എടി നല്ല തറവാറില് നല്ല കുടുംബത്തിൽ പെടുന്ന പെൺപിള്ളേരൊന്നും കോളേജിൽ മുണ്ടെടുത്ത് വരില്ല. ഞാൻ പറഞ്ഞത് കുടുംബത്തിലല്ല, ഓട്ടർഷേല. വെറുതെ അല്ല നീ ഇങ്ങനെ പോയ അല്ലേ? അല്ല, ഓണൊക്കെ ആയിട്ട് നമുക്കൊരു സെൽഫി എടുത്താലോ? ഇനി നിങ്ങൾ രണ്ടുപേരും ഇരുന്നോ, ഞാനും ഹരിയും കൂടെ സെൽഫി എടുക്കട്ടെ. ഇവന്റെ കാര്യത്തിനൊരു തീരുമാനമായ ലക്ഷണമുണ്ട്. കഴിഞ്ഞു എത്ര പെട്ടെന്ന്? ഇത് ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓ മാടി, നടക്ക്, എന്നാ ശരി. ഹായ് ഹരി. ഹായ്. നല്ല കാറ്റല്ലേ? മന്ദമാരുതൻ. നമ്മുടെ കോളേജ് അടിപൊളിയാലേ? പിന്നെ ഓണാഘോഷം കടിച്ചു പൊളിച്ചു. അച്ഛമ്മയല്ലേ മുണ്ട കൊടുത്തു ഒന്ന് അടിപൊളിയാക്കി. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഒരു രസം. അല്ല ഹരി, ഈയിടയ്ക്കായിട്ട് മനസ്സിന് വല്ലാത്ത പ്രശ്നങ്ങളാ. എന്തുപറ്റി? ഈ ഉറക്കവും വരില്ല, രാത്രിയായി കഴിഞ്ഞാൽ ഭയങ്കര ചൂട്. അത് ഈ കാലാവസ്ഥയുടെ അല്ല. ഈ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഉള്ളിൽ കറങ്ങണ ഫാൻ, പിന്നെ ജീനയുടെ കൂർക്കമ്മലി. അങ്ങനെ ഉറങ്ങാണ്ട കിടന്നപ്പോ ഞാൻ ഒരുപാട് ആലോചിച്ചു എന്താ കാരണം. അതാലോചിച്ചിട്ട് ഒരു കാര്യമില്ല, നല്ലൊരു ഡോക്ടറെ കണ്ടാ മതി. വേണ്ട ഹരി, അത് ഡോക്ടറെ കണ്ട തീരാവുന്ന പ്രശ്നമല്ല. പിന്നെ അത് നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. എന്താ അഭിപ്രായം? കളിക്കല്ലേ. ഹരിക്ക് അങ്ങനെയാണോ തോന്നിയത്? ഞാൻ എന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞതാ. ഐ റിയലി ലവ് യു. എനിക്ക് ഹരി ഒരുപാട് ഇഷ്ടാ. നിർത്തച്ചമ്മേ, എനിക്ക് ഇങ്ങനെയുള്ള തമാശകളൊന്നും ഇഷ്ടല്ല. ഹരിക്ക് ഇതൊരു തമാശയായിട്ടാണോ തോന്നിയത്? ഞാൻ ഹരിയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്ക. എന്ത് കണ്ടിട്ട് അച്ഛമ്മ എന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നേ? നിന്നെ പോലെ സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് പറ്റിയ ആളല്ല ഞാൻ.
അത് മാത്രമല്ല, കാഴ്ചയില്ലാത്ത എന്നെ പോലെ ഒരാളുടെ കൂടെ നിനക്ക് രണ്ടു ദിവസം തികച്ചു ജീവിക്കാനാവില്ല. അച്ഛമ്മയ്ക്ക് അറിയില്ല ഇരുട്ടെന്ന് പറഞ്ഞ ജീവിതത്തിന്റെ അവസ്ഥ. എന്റെ ജീവിതം ഫുൾ വെളിച്ച, ഇരുട്ടുള്ളവിടെയാണല്ലോ വെളിച്ചം വേണ്ടത്. ഇതൊക്കെ സിനിമയിൽ നടക്കും. നീ ഒരു സ്വപ്ന ലോകത്ത് നിന്ന് ഈ സംസാരിക്കുന്നത്. ഞാനിപ്പൊ എന്തു പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല, കാരണം അത് നിന്റെ പക്വതയില്ലായ്മയുടെ. നമ്മൾ തമ്മിൽ ഒരു റിലേഷൻ വർക്കൗട്ട് ആകില്ല. കൈന്നൂട് അച്ഛമ്മേ. എന്നോട് ഇഷ്ടാന്ന് പറയണ്ട, ഞാൻ കൈന്ന് വിടില്ല. കൈന്നൂട് ഇല്ല, വിടാൻ. ഒരാളെ ഫോഴ്സ് ചെയ്ത് ഇഷ്ടപ്പെടുത്താൻ ഒരിക്കലും പറ്റില്ല. അച്ഛാമ്മ ആദ്യമേ അത് മനസ്സിലാക്കണം. അച്ഛാമ്മയ്ക്ക് എന്നോട് തോന്നിയ ഇഷ്ടം എനിക്ക് അച്ഛാമ്മയോട് തോന്നണ്ടേ? നിനക്ക് മാത്രം എന്നോട് ഇഷ്ടം തോന്നിയിട്ട് എന്താ കാര്യം? പിന്നൊരു കാര്യം കൂടി, നമ്മുടെ ഇഷ്ടം ഒരിക്കലും മറ്റൊരാൾക്ക് ശല്യമായി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പുറകെ നടക്കരുത്. എനിക്ക് ജീവിതത്തെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അതിനിടയിൽ ഞാൻ ഒരു പെൺകുട്ടിയെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. അത് മാത്രമല്ല, അച്ഛാമ്മ ഒന്ന് പറയാവോ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്ന്? കാഴ്ചയില്ലാത്ത എനിക്കുള്ള സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ പോലും നിനക്കില്ലല്ലോ. അച്ഛാമ്മയ്ക്ക് മനസ്സിലായല്ലോ. ജാഫറേ, 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 എന്താടാ? വാ പോവാ. എന്തേ പോവാന്ന് പറഞ്ഞില്ലേ? എന്താടാ കാര്യം പറ? നീ പോ. അവൻ അവന്റെ സ്റ്റാൻഡ് പറഞ്ഞു. അതിന് നീ ഇങ്ങനെ ദുഃഖിക്കുന്നത് എന്തിനാ? നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാ മതി. നീ ഇനി ഇതിൽ അഭിപ്രായം പറയണ്ട. അച്ചു, നീ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്കിയേ. ഒരു കാഴ്ചയില്ലാത്ത ആളുടെ ഒപ്പം നീ എങ്ങനെ ജീവിക്കാനാ? ഒരു ഹാപ്പി ലൈഫ് നിനക്ക് ഉണ്ടാവില്ല. എടി, എനിക്കൊരു ചെറിയ ജീവിതം മതി, ഞാനും ഹരിയും മാത്രമുള്ള ഒരു ജീവിതം. ഇപ്പം നിനക്ക് അങ്ങനെയൊക്കെ തോന്നും? എടി, നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ. ആ ലൈഫ് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യണമെങ്കിൽ കിട്ടാൻ പോകുന്ന ചെക്കിന്റെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. ഒന്ന്, ചെക്കിന്റെ ബാങ്ക് ബാലൻസ്. ചിലവന്മാർ ബ്രാൻഡഡ് ഷൂസും ഷർട്ട്സും ഒക്കെ ഇട്ട് നടക്കും, പക്ഷെ ബാങ്ക് ബാലൻസ് സീറോ ആയിരിക്കും. നമ്പർ ടു, ചെക്കിന്റെ ആരോഗ്യം. വികലാംഗനാണോ, പിന്നെ വട്ടുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. പിന്നെ മൂന്നാമത്തത്, ഫാമിലി സ്റ്റാറ്റസ്. ചെക്കൻ തറവാട്ടി പറഞ്ഞതാണോ എന്നും കൂടി നോക്കണം. അതൊക്കെ അല്ലാണ്ട് ചുമ്മാ ദിവ്യപ്രേമം എന്നൊക്കെ പറഞ്ഞ് നടന്ന് നീ എന്റെ ജീവിതം തുളയ്ക്കരുത്. നീ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും കല്യാണം കഴിഞ്ഞാൽ എപ്പോ വേണേലും നഷ്ടപ്പെടാവുന്നതാ. അപ്പൊ നീ നിന്നെ കെട്ടിയോനെ ഉപേക്ഷിക്കൂ? അതപ്പത്തെ സാഹചര്യം പോലെ ഇരിക്കും. എന്റെ അപ്പൻ അമ്മയുടെ ആണ്ടിന് വന്നത് പുതിയ കെട്ടിയോളായിട്ടാ. നിനക്ക് തറവാട്ട് മഹിമയുണ്ട്. എനിക്ക് എല്ലാം തികഞ്ഞ ഒരാളെ വേണ്ടടി, എന്നെ സ്നേഹിക്കുന്ന ഒരാളെ മതി. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഇഷ്ടപ്പെടുമ്പോഴല്ലേ യഥാർത്ഥ സ്നേഹം. ബി പ്രാക്ടിക്കൽ അച്ഛാമ്മ, നീ പറയണത് ഇക്കാലത്ത് ഒട്ടും പോസിബിൾ ആവാത്ത കാര്യങ്ങളാണ്. നീ എന്താന്ന് വെച്ചാൽ നീ ആയിരുന്നു സ്നേഹിത. ഒരു ഇടി ഉണ്ടാക്കണം പറഞ്ഞില്ലേ? റെഡിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ അവൻ എന്തായാലും ഇടിക്കണം. അടിയിലുണ്ട്. എവിടെ? കൂടെ ചൂടിയിരിക്കണം. അതിന് ഒരു പെണ്ണോടൊപ്പം. അതിന് ആ പരിസരത്തെ കാര്യമില്ല. അതിന് സദാചാരം. സദാചാരം എന്റെ ബീഫ് പുണ്യാളാ. സദാചാരം നമ്മുടെ ഈ കോളേജിൽ ഞാൻ വെച്ചു പൊറപ്പിക്കില്ല. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട്, ഞാൻ മുന്നിൽ നടക്കും, നീ പിറയിൽ നടന്നാ മതി. പ്ലീസ് ആ ചൂരിലും എടുത്തോ. വട നീന്താടി ചാവാറായ പോലെ ഇരിക്കുന്നേ. ഒന്നുമില്ല. വീട്ടിലോട്ടെത്തണം. ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോടായി ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നിങ്ങളുടെ സിലബസ് ഇല്ലാത്തതാണ്, പക്ഷേ സത്യസന്ധമായി തന്നെ നിങ്ങൾ ഉത്തരം തരണം. എന്താണോ ഇവിടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടില്ലേ? ഇനി നീ മിണ്ടി അതിന്റെ തലയടിച്ച് ഞാൻ പൊളിക്കും. അപ്പോ ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. പി ജിക്ക് നിങ്ങൾ MSW കോഴ്സ് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്?
നീ പറ ഞാനോ? സാറേ, ഞാൻ ഡിഗ്രിക്ക് ബികോം ആയിരുന്നേ. പഠിക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് എളുപ്പമുള്ളൊരു പി ജി നോക്കി എടുത്തെന്നുള്ളൂ. എളുപ്പത്തിൽ പി ജി അല്ലേ? അതെ. ഇരിയോടാ, പറയടാ, നീ എന്തിനാ എടുത്തത്? വളരെ ദുരിതൂറായ ജീവിതം സാറേ എന്റെ. അരക്ക് താഴെ തളന്നു കിടക്കണ അച്ഛനും, കൂലിപ്പണിക്കോണ അമ്മേ, കെട്ടിക്കാറായ മൂന്ന് പെങ്ങന്മാരും സാറേ. ഈ ടെൻഷൻ എന്നൊക്കെ ഒന്ന് മാറിക്കാനാണ് ഈ കോഴ്സ് ഞാൻ എടുത്ത്. നീ മാറിക്കുന്നതായിരിക്കും അവർക്ക് ആശ്വാസം. ഇരടാ അവിടെ, ഒരു ദുരന്തം. കുട്ടി പറ, ഓസ്ട്രേലിയയിലും അയർലാൻഡിലൊക്കെ ഇതിന് നല്ല സ്കോപ്പ് ഉണ്ട്. ഹൈ സാലറി ഒക്കെ. ഓ, ഹൈ സാലറി ഫ്രം ഫോറിൻ കൺട്രി. പിന്നെ ഒരു എൻ ആർ ഐ കാരനെയും കെട്ടി അവിടെ സെറ്റിൽ ചെയ്യാലോ അല്ലേ? സെറ്റ് ആവും സാർ. ഞാൻ പറയാം. വേണ്ട, എന്റെ ചോദ്യം ഈ ക്ലാസ്സിലെ എം എസ് ഡബ്ല്യു സ്റ്റുഡൻസിനോടാണ്. തന്നെ ഒരു എം എസ് ഡബ്ല്യു സ്റ്റുഡന്റ് ആയിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. രണ്ടു വർഷം കോളേജിൽ വന്ന് അടിച്ചു പൊളിക്കാൻ വന്നിരിക്കുന്ന പെൺകുട്ടി, അത്ര മാത്രം. നിങ്ങളെ മറ്റുള്ളവർ വിളിക്കുക എം എസ് ഡബ്ല്യു സ്റ്റുഡൻസ് എന്നായിരിക്കും, പക്ഷെ ഞാൻ നിങ്ങളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉഡായ്പകൾ എന്നാണ്. എ ക്ലാസ് ഉഡായ്പകൾ. എം എസ് ഡബ്ല്യു പഠിക്കാനുള്ള ബേസിക് യോഗ്യത എന്താ? ഡിഗ്രി. ഡിഗ്രി? ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി അല്ലേ? ആഹാ, എന്നാ അതല്ല. ഈ കോഴ്സ് പഠിക്കാനുള്ള യോഗ്യത അതല്ല. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനുള്ള ക്ഷമയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മനസ്സുമാണ് നിങ്ങൾക്ക് വേണ്ടത്. സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ കാശിനു വേണ്ടി ചെയ്യുന്ന ജോലിയെന്നല്ല, അത് സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു കടമയാണ്. ജാതി, മതം, രാഷ്ട്രീയം, നിറം, സമ്പത്ത്, ഇതിന്റെ പേരിലുള്ള വേർതിരിവ്, ഇതൊക്കെയാണ് നാട്ടിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. പക്ഷേ നമുക്കിവിടെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. അവിടെ കാഷ്വാലിറ്റി ചെന്ന് നോക്കിയാൽ അറിയാം, അവിടെ ഒരു ദൈവമേ ഉള്ളൂ. അവിടെ ചോരയുടെ നിറം ഒന്നാണ്. അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ കോമാളികളില്ല. ജാതിയും മതവും നോക്കാതെ വ്യക്തികളുടെ, കുട്ടികളുടെ, കുടുംബാംഗങ്ങളുടെ, യാതന അനുഭവിക്കുന്ന രോഗികളുടെ, അവശരായ വൃദ്ധജനങ്ങളുടെ, ഇവരുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവരെ സാന്ത്വനിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയണം. അതിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടാവണം. അത് രണ്ടു വർഷം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന എം എസ് ഡബ്ല്യു സർട്ടിഫിക്കറ്റ് അല്ല. ആ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ല മനസ്സ്, ക്ഷമയും സഹാനുഭൂതിയും കരുണയും അടങ്ങുന്ന നിങ്ങളുടെ മനസ്സ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ആരുടെയെങ്കിലും സന്തോഷത്തിനോ സംതൃപ്തിക്കോ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുവാനും അവരുടെ ദുഃഖങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാനും കഴിയുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ മനുഷ്യരാകുന്നത്. അതില്ലാത്തടത്തോളം കാലം നിങ്ങളൊന്നും ഈ കോഴ്സ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ചിന്തിക്ക്, മനസ്സറിഞ്ഞൊരു തീരുമാനമെടുക്ക്. ഈസ് ദാറ്റ് ക്ലിയർ? ഈസ് ദാറ്റ് ക്ലിയർ? ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സദാചാരം, എന്തിടിയാടാ അമ്മമാർ ഇടിച്ചത്? പിന്നെ ഈ കൊടറ മൂട്ടി പോയി ഒളിഞ്ഞു നോക്കിയാൽ നല്ല ഇടി കിട്ടും. എടാ, ജിമ്മനൊക്കെ എവിടെ പോയടാ? അവനൊക്കെ ഉള്ള ധൈര്യത്തെ ഞാൻ അവിടെ ഇടിക്കാൻ തന്നെ പോയത്. ആ, അവനാണ് ആദ്യം ഓടിയത്, ഞാനൊക്കെ അത് കഴിഞ്ഞിട്ടാ ഓടിയത്. നിനക്ക് ഇടിയൊന്നും കിട്ടിയില്ലേ? അതിനൊക്കെ ന്യൂട്രൽ ഒഴിഞ്ഞു മാറണം. ആ ചാൻ അറിഞ്ഞൂടാ, വെറുതെ ഇടിയുള്ള. നീ ഒഴിഞ്ഞു മാറിയതെല്ലാം എന്റെ നെഞ്ഞത്താ. എടാ, പെണ്ണ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പെണ്ണായിരുന്നു. ആണോ? ഞാൻ കണ്ടു. അതും കാണാൻ പറ്റില്ല. എക്കെ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ട്, എല്ലാത്തിനും ഓടിച്ചിട്ടിടിക്കണം. എടാ, ഒരു പുതിയ ഗെയിം ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഗെയിമാണോ? ബ്ലൂ വെയിൽ. നീ എന്തായാലും കളിക്കണം കേട്ടാ. സെൻഡ് ചെയ്യുന്നേ ഇന്ന് തന്നെ. ഇന്ന് തന്നെ സെൻഡ് ചെയ്യാം. ഇന്ന് തന്നെ കളിക്കണേ. അങ്ങനെ ഇനി ചാവട്ടെ. ചാവോ? എന്തെങ്കിലും ഓടൊന്ന്. ഇവിടെ അല്ലെങ്കിൽ ഇടികൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ ഉണ്ട് വെച്ചു. ചേട്ടാ, ക്യാൻസർ ഉണ്ടോ? ക്യാൻസർ ചേട്ടാ കൈ തിരിഞ്ഞു. സാധനം ക്യാൻസർ ഇല്ല. അപ്പോ ചൈനീസ് ചീനി ഉണ്ടെന്ന് ചോദിക്കായിരുന്നു. അച്ഛാമെന്ന് പറയാമോ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്ന്? മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുവാനും അവരുടെ ദുഃഖങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാനും കഴിയുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ മനുഷ്യരാകുന്നത്. മോളെ, മോളെ, ഈ കാലുവയ യാത്രന് എന്തെങ്കിലും തരണേ. ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും തന്ന് സഹായിക്കണം. ഏഹ്
ചേട്ടന് വല്ല ജോലി എടുത്ത് ജീവിച്ചൂടെ? മോളന്റെ കാലി കണ്ട ഈ അവസ്ഥയിൽ എനിക്ക് ആരെന്ത് ജോലി തരുന്ന പറയണേ. എന്റെ ഭാര്യ വീട്ടിൽ വയ്യാണ്ട് കിടക്കുക, മക്കളില്ല, എണീറ്റ് നിക്കാൻ പറ്റുന്ന വെച്ചാ ആരെങ്കിലും ഇങ്ങനെ കൈനീട്ടാൻ നിക്കോ? എന്തെങ്കിലും ഒരു ജോലി കാണില്ലേ ചേട്ടാ? ചേട്ടന് ചായ ഉണ്ടാക്കാൻ അറിയോ? ചായ? എന്നാ ചേട്ടന് ഞാനൊരു ജോലി തരട്ടെ. എനിക്ക് പറ്റാവുന്ന എന്ത് ജോലി ഞാൻ ചെയ്യാം മോളെ. ഒരു മിനിറ്റ്. ഹലോ ജാഫറെ. വെക്ക് ചേട്ടാ, ഇത് ചേട്ടൻ പണിയെടുത്തുണ്ടാക്കിയ കാശാ. ചേട്ടൻ ഇനി ഇങ്ങനെ ജീവിച്ചാ മതി. ഇപ്പൊ ഈ കോളേജിലെ ഏറ്റവും നല്ല എം എസ് ഡബ്ല്യു സ്റ്റുഡന്റ് അച്ചമ്മ. ഫോട്ടോക്കുണ്ട്. ഹലോ. ആ മോളെ, എന്തുണ്ട് വിശേഷം? ഒന്നുമില്ലപ്പ. എന്തുപറ്റി? ശബ്ദം കേട്ടിട്ടൊരു വിഷമം പോലെ. ഏയ്, പഠിക്കായിരുന്നു. ആ മിടുക്കി. അതെ, അപ്പനങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൻ പോരുമ്പോ മോളും കൂടെ വരണം. മോൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ആ അതെല്ലാം അപ്പൻ വന്നിട്ട് പറയാം. ശരി 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 മോളെ. ഒരു മിനിറ്റ്. എന്താണ്?
ജീനിക്ക് വേണ്ടി വരക്കേട്ടൊരു കാര്യം ചെയ്തു വന്നിരിക്ക. എന്ത്? ജെയിംസിന്റെ കളിയൊക്കെ ചോരക്കളിയായിരിക്കും. എന്തത്? ഇറ്റ്സ് യു ജീന. നീ? യെസ്. ഇത് ജി ഡബ്ല്യു എന്നെ, ഇത് ജി ഐ എന്നെ. ഗീന. ഗീന? ഗീന. മേരാ ഐഡിയ ജറൂർ വർക്ക്ഔട്ട് ഹോ ജായേഗാ. അല്ല പയ്യൻ ഇവിടുത്തെ പച്ചോത്തി കളിക്കാൻ യൂസ്. ജീന, ജീനയുടെ സ്പെല്ലിങ് ജെ ഐ ഐ എൻ എ. ജീന അല്ലേ? ജീന എന്തുവാടാ? അല്ലേ? ആ എന്താടോ നന്നാവാത്തെ? സബ്ജി പണി പാളിയോ? എടാ നീ എന്താ അച്ചാമ്മയുടെ സ്നേഹം കാണാത്ത പോലെ നടക്കണേ? നിനക്ക് അച്ചാമ്മന് ഇഷ്ടമല്ലേ? എന്തിനാടാ അവളെ പോലെ ഒരു പെണ്ണിന്റെ ജീവിതം ഞാൻ കാരണം നശിപ്പിക്കുന്നത്? അതുമല്ല എന്റെ കൂടെയുള്ള അവളുടെ ജീവിതം ഭയങ്കര ബോറായിരിക്കും. എടാ അത് നിനക്ക് മനസ്സിലാവുന്നിട്ടാ അച്ചമ്മ നിനക്ക് വേണ്ടി എത്രത്തോളം മാറിയെന്ന്. എടാ നിനക്കറിയോ ഇപ്പൊ ഈ കോളേജിലെ ഏറ്റവും നല്ല എം എസ് ഡബ്ല്യു സ്റ്റുഡന്റ് അച്ചമ്മ. എടാ എന്റെ ഒരു അഭിപ്രായത്തിൽ നിനക്ക് ഏറ്റവും യോജിച്ച കുട്ടി അവൾ തന്നെ. നീ ആദ്യം തന്നെ നിന്റെ വേണ്ടാത്ത ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് അവളോട് ഇഷ്ടാന്നൊന്ന് പറ. അതെ അച്ചമ്മ വരുന്നുണ്ട്, ബാക്കിയൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ. എന്താ അച്ചമ്മേ, കുറച്ച് ദിവസം കൊണ്ട് ഒരുപാട് മാറിപ്പോയല്ലോ. ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? ജീവിതത്തിൽ എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ ജാഫറെ. ഇടയ്ക്ക് വെച്ച് ചില വ്യക്തികളോ സംഭവങ്ങളോ ജീവിതത്തെ മാറ്റി മറിക്കും. അറിയാതെ തന്നെ നമ്മളും മാറിപ്പോകും. അച്ചമ്മയോട് ഇരിക്കും, ഞാൻ പോരാം. സാരല്ല ഹരി, എന്നെ കാണുമ്പോ നീ എഴുന്നേറ്റ് പോയി അവോയ്ഡിയൊന്നും ചെയ്യരുത്. ഹരി പറഞ്ഞതുമാതിരി ഒരാളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ഇഷ്ടപ്പെടുത്താനൊന്നും പറ്റില്ല. ഈ സ്നേഹം ഇഷ്ടം ഇതൊന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്, അതിന് ഒരുപാട് കാര്യങ്ങളും ചെയ്യാനുണ്ട്. എല്ലാത്തിനും എനിക്ക് ഹരിയോട് നന്ദിയേ ഉള്ളൂ. ഞാൻ എന്തായാലും ഹരിയെ ശല്യം ചെയ്യില്ല, പക്ഷെ ഹരി ഞാൻ അവോയ്ഡ് ചെയ്യൊന്നും ചെയ്യരുത്. അതുകൊണ്ട് നമുക്കിനി നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. എന്താ കുഴപ്പമില്ലല്ലോ? അതെ, എന്ത് കുഴപ്പം, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാലോ. അത് മതി, അതാ ബെറ്റർ. അപ്പോ കൈയെടുക്ക്. നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാന്ന് ഞാൻ ആലോചിച്ചപ്പോ അത് തന്നെയാ നല്ലത്. നീ എന്ത് പണിയാട കാണിച്ചു? നിനക്ക് അപ്പോൾ അവളോട് ഇഷ്ടമാണെന്നൊന്ന് പറഞ്ഞോടെ. ഏ അതാടാ നല്ലത്, അതുകൊണ്ട. അമ്മന്തേ. അമ്മ അപ്പുറത്തുണ്ട്. നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കണേ? ഹേയ് ഒന്നുമില്ലടാ. ഒന്നല്ല ഒരുപാടുണ്ട്. അവള് പറഞ്ഞ കാര്യങ്ങളൊക്കെ നെഞ്ചിൽ കൊണ്ടു. അതല്ല നിന്റെ മുഖത്ത് എത്ര വിഷമം.
എടാ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, കാണാത്ത പോലെ നടക്കരുത്. ഞാൻ എന്താ ചെയ്യണ്ടേ? അത് എന്നോടല്ല, നീ നിന്നോട് തന്നെ ചോദിക്ക. എടാ, നീ എപ്പോഴും പറയല്ലേ ഐ ആം നോട്ട് ബ്ലൈൻഡ് എന്ന്. നീ ഇപ്പോഴല്ലേ ശരിക്കും ബ്ലൈൻഡായ അവളെ സ്നേഹം കാണാണ്ട് പോയിട്ട്? നീ എന്താ ഈ പറഞ്ഞു വരണേ? സ്വന്തം രൂപമൊന്നും എഴുതോ കാണാത്ത ഞാൻ അവളെ എന്റെ ജീവിതത്തിലേക്ക് വലിച്ചഴിച്ച് അവളുടെ അവളുടെ വീട്ടുകാരെയും സന്തോഷവും സമാധാനവും ഒക്കെ ഇല്ലാതാക്കാനോ? അതിനെനിക്ക് പറ്റില്ലടാ. അവള് സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ, പക്ഷെ അവള് സ്നേഹിച്ച ആളെ കിട്ടില്ലല്ലോ. നീ പറയല്ലോ ജീവിതത്തെ കുറച്ചുകൂടി പോസിറ്റീവ് ആയി കാണണമെന്ന്. ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് മറികടന്ന് അത് മനസ്സിലാക്കി അത് പരിഹരിക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കണേന്നൊക്കെ. എടാ, നിനക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പോസിറ്റീവ്സ് ഉണ്ട്, അത് ഏറ്റാദ്യം മനസ്സിലാക്കും. ജീവിതം ഒന്നുള്ളൂ. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ആലോചിച്ചു കൂട്ടണത്? നമ്മളെ സ്നേഹിക്കുന്ന ഒരാള് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന പറഞ്ഞാൽ അതൊരു ഭാഗ്യ. ലക്ഷ്മി, ലക്ഷ്മി, എന്താ നിങ്ങൾക്ക് വേണ്ടേ? ഓഹോ, ഇപ്പൊ എന്തിനാ എന്റെ പറഞ്ഞു നടക്കുന്നത്? തേരീത് എന്നെ ഒന്ന് വെറുതെ വിടാമോ? ഒരു കാര്യം ചോദിച്ചോട്ടെ. നിനക്കറിയണല്ലേ, നീ പെണ്ണിനെ അറിയോ? ഇതേത് യക്ഷി? ഈ യക്ഷിയാണോ ആ പോയ മഹാലക്ഷ്മി? ഈ പെണ്ണിനെ കണ്ടിട്ടെ എത്ര രാത്രി ഞാൻ ഞെട്ടി എണീറ്റിട്ടെന്നറിയോ? പേടിച്ചിട്ട് നീ മെയ്ക്കോർ മെയ്ക്കോർ എന്ന് കേട്ടിട്ടില്ലേ? ഓ, ഇതുപോലൊരു മെയ്ക്കോർ. എന്റെ ലക്ഷ്മി പോയിട്ട് മഹാലക്ഷ്മി ആയിട്ടാ തിരിച്ചു വന്നത്. അപ്പത്തേക്കെല്ലാം കൈവിട്ട് പോയി. മതിയല്ലേ നിനക്ക്? എനിക്ക് വീട്ടിൽ പോകുന്നൊന്നുമില്ല. പഴയതുപോലെയല്ല, അച്ഛമ്മ ഒരുപാട് മാറിപ്പോയി. ഇപ്പൊ ഈ കോളേജിന്റെ അഭിമാന മിടുകിയാ. എല്ലാം കർത്താവിന്റെ അനുഗ്രഹം. അച്ഛമ്മയുടെ അപ്പം വന്നിട്ട് അവള് വീട്ടിൽ കൊണ്ടുവരാന്നാ ജീന പറഞ്ഞ്. എന്തും എടാ, നിന്റെ മനസ്സിലുള്ളത് അവളോടൊന്ന് തുറന്നു പറ. നീ ഇത് ആരെ കാണിക്കാനായി കൊണ്ടു നടക്കണേ? എടാ, ഞാൻ എങ്ങനെയാടാ? നീ എങ്ങനെയാ നിന്റെ വാവുണ്ട്? ജീവിതത്തിൽ ഞാൻ കരുതിയിരുന്നതൊന്നും ശരിയല്ലായിരുന്നു എന്ന് എനിക്കിപ്പോ ശരിക്കും മനസ്സിലായി. ഹരിയുടെ കാര്യത്തിൽ നീ എന്താ ഒരു തീരുമാനം പറയാത്തെ? ഇനി ഹരിയല്ല ഒരു തീരുമാനം പറയണ്ടേ? ഹരിക്ക് ചിലപ്പോ നിന്നെ ഇഷ്ടായിരിക്കും, കാഴ്ചയില്ലാത്ത കൊണ്ടായിരിക്കും ചിലപ്പോ തുറന്നു പറയാത്തെ. അച്ഛമ്മളുടെ അപ്പന്റെ അവിടെ നിന്ന് മാറിയിരിക്കണേ, ഇതാണ് നല്ല അവസരം. വാ, ശ്രമിക്കാം. അതാണ്, വാ. ദേ, ഹരി വരുന്നു. എനിക്കൊരു കാര്യം. അല്ല, അത് മിണ്ടില്ല. ഇവരെല്ലാം മോളുടെ ഫ്രണ്ട്സ് അല്ലേ? അതെപ്പാ, ഇതെന്റെ ഫ്രണ്ട് ഹരി. ഹലോ, ഹലോ, ഞാൻ വർഗീസ്, മാഷാണ്. കൈതാടോ? ആളക്കളിയൊക്കെയാണോ? അപ്പ, ഹരിക്ക് കാഴ്ചയില്ല. അപ്പൊ പിന്നെ ഹരി എങ്ങനെയാ നിങ്ങളുടെ കൂടെ പഠിക്കുന്നത്? അണ്ണറിയാൻ വള്ളാത്തവൻ എന്ത് പഠിച്ചിട്ട് എന്നാ കാര്യം? മിണ്ടായിരിക്കണ. ഇവിടെ ഞങ്ങളൊക്കെ ഭേദവേ. എന്നാ പോവാം, 4 മണിക്ക് ഒരു ബസ്സുണ്ട്, അതിൽ പോയാൽ ഒരു 5:30 ആകുമ്പോൾ വീട്ടിലെത്താം.
അച്ചാമ്മേ. ഡീ, നിന്നെ വിളിക്കുന്നേ. എന്താ? അതെ, ഇവരൊക്കെ വന്നത് മോളുടെ കല്യാണക്കാരി ഉറപ്പിക്കാനാ. അപ്പനവർക്ക് വാക്കുകൊടുത്തു പോയി, മോള് സമ്മതിക്കണം. ഞാൻ അപ്പനോട് പറഞ്ഞല്ലേ എനിക്ക് ഹരിയെ മിണ്ടരുത്. കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയതാ എന്റെ രണ്ട് മക്കളെ ഞാൻ. ആലീസ് തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയി, അത് ഞാൻ സഹിച്ചു. ഇനി എന്റെ ഏക പ്രതീക്ഷയും സ്വപ്നവും എല്ലാം നീ മാത്രമാണ്. നീ ഈ അപ്പനെ ചതിക്കരുത്. ദോഷം കൊണ്ടാണ് രണ്ട് പെമ്മക്കൾ ഇങ്ങനെ നന്മഷത്തിന് പോയെന്നല്ല നാട്ടുകാർ പറയുള്ളൂ. ഈ അപ്പനും അമ്മയും എങ്ങനെയാടാ നാട്ടുകാരുടെ മുമ്പിൽ തലയുയർത്ത് നടക്കുക? ഇവിടെ ഹോസ്റ്റലിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞാലേ, രണ്ട് മക്കൾ കാരണം എന്റെ ചേട്ടന് നാട്ടിലിറങ്ങി തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്റെ എങ്ങാനും മോളായിരുന്നെങ്കിൽ കൊന്നു കളഞ്ഞേനെ ഞാൻ. നാണമില്ലേ സ്വന്തം മോളുടെ കാല് പിടിക്കാൻ. നിർത്ത്. ചേച്ചി സ്നേഹിച്ച് കല്യാണം കഴിച്ച പെണ്ണുണ്ടായ അവര് കുടുംബത്തോടെ സന്തോഷത്തോടെ ഓസ്ട്രേലിയ ജീവിക്കുന്നില്ലേ? അപ്പര് അവരെ ഓർത്ത് അഭിമാനിക്കുന്നില്ലേ? അതിനവള് കണ്ടുപിടിച്ചത് ഒരു കണ്ണുപൊട്ടനല്ല. ചുവദോഷക്കാരെ അതുവരെ കല്യാണം നടക്കാതെ ഹിന്ദുവായ അപ്പരെ അപ്പൊ സ്നേഹിച്ച് കിട്ടിയതല്ലേ? എന്നിട്ട് എന്തുണ്ടായി? ഇതുവരെ സന്തോഷമായിട്ട് തന്നെയല്ലേ ജീവിക്കണേ? ഏതൊരു സ്ത്രീ ആഗ്രഹിക്കുന്ന സ്നേഹിച്ച പുരുഷന്റെ കൂടെ ജീവിക്കാനല്ല. അപ്പ ഇല്ല, ഇനി ഇക്കാര്യത്തിൽ മറ്റൊരു തീരുമാനമില്ല. എത്ര മഹാനാന്ന് പറഞ്ഞാലും ഒരു കണ്ണ് കാണാത്തവന്റെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് എന്റെ തീരുമാനം, അതിനെനിക്ക് ആരുടെ അനുവാദം വേണ്ട. അടുത്ത 14 ചെറുക്കനും കൂട്ടും നിന്നെ കാണാൻ വരും. ഈ കല്യാണം എന്റെ ഇഷ്ടപ്രകാരം നടക്കും, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെ ശവവും നീ കാണേണ്ടി വരും. ഹലോ. ഹലോ, എന്താ ശബ്ദമല്ലാണ്ടിരിക്കുന്നത്? എന്നെ മനസ്സിലാക്കാൻ നിന്റെ കൂട്ടുകാരനും പറ്റിയില്ല, എന്റെ വീട്ടുകാർക്കും പറ്റണില്ല. അത് നിന്റെ വെറും തോന്നലാണ്. നിന്റെ വീട്ടുകാരെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ഹരി അവന്റെ മനസ്സ് എനിക്കറിയാം. നീ തെളിച്ചു പറ. ആദ്യം നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം പരസ്പരം സമ്മതിക്കി, എന്നിട്ട് നിങ്ങൾ പരസ്പരം മനസ്സുറക്ക്, എന്നാ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതെ, നിറങ്ങളുടെ ആഘോഷമായ ഹോളിയാണ് നാളെ. ചുരുക്കി പറഞ്ഞ സംഭവം കളറാവണെങ്കിൽ നാളെ നീ കോളേജിലേക്ക് വരണം. അപ്പോ എടാ, രാജീവ് സാറും ടീച്ചറും കെട്ടിപ്പിടിച്ചായിരുന്നു. എന്താ സംഭവം നോക്കിട്ടേ. ചെല്ലി ചെല്ലി. അതൊന്നുമല്ല സാറേ, എന്നാലും സാറിനോടൊക്കെ ഒരു ബഹുമാനം തോന്നുന്നു സാറേ. സാറ് ചുമ്മാ പൊളിച്ചത് എങ്ങനെ ടീച്ചറായിട്ട് സെറ്റ്? എങ്ങനെ ഒറ്റ വാക്കില സാറിന്റെ പാടിച്ചോനെന്നാല് ഏതാണ് ഒറ്റ വാക്ക്? സാറ എന്നോട് പറയൂ സാറേ, ഒറ്റ വാക്ക്. നീ പോയ്ക്ക്. സാറ എന്നോട് അതൊക്കെ ഞാൻ കളിച്ചോളാം സാറേ, ഒറ്റ വാക്ക്. ഞാനൊരു സത്യം പറഞ്ഞിട്ട് സാറേ, ഈ കോളേജിൽ എനിക്ക് മാത്രം ലൈൻ ഇല്ലാതുള്ളൂ. ഞാൻ ആരെങ്കിലും സെറ്റാക്കട്ടെ സാറേ. സാറേ എന്നോട് പറ സാറേ, ഒറ്റ വാക്ക് എന്താന്ന് എനിക്കറിയണല്ലേ. ആരില്ലേ പറഞ്ഞോ. മാപ്പ്, അതാ ഒറ്റ വാക്ക്. എല്ലാം ശരിയായി. എന്നാ പിന്നെ സംഭവം കളറാവട്ടെ സാറേ. ഹാപ്പി ഹോളി. ജെയിംസ് ചേട്ടാ, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു, ഒന്നിങ്ങോട്ട് വരോ. എന്താ പറയുന്നത്? ഈ ഡ്രസ് എനിക്ക് എങ്ങനെയുണ്ട്?
മാച്ചിങ് ആണോ? ഈ ഡ്രസ്സില് ജിനെ കാണാൻ ഏഞ്ചലിനെ പോലെ ഉണ്ട്. ഈ ഡ്രസ് എനിക്ക് ഒട്ടും ചേരുന്നില്ല, എന്റെ ഫ്രണ്ട്സ് എല്ലാരും പറഞ്ഞല്ലോ. സത്യം പറയുന്ന ആൾക്കാരെയാ എനിക്കിഷ്ടം. ഐ ഹേറ്റ് യു. ജിന ഞാൻ കള്ളം പറഞ്ഞതല്ല. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച എന്റെ പെണ്ണിനെ ഏത് കൊലത്തി കണ്ടാലും എനിക്കവൾ മാലാകയെ തോന്നും. ഇതൊക്കെ ഇപ്പൊ പറയും, കുറെ നാള് കഴിയുമ്പോ ഇതൊക്കെ മാറോ? പണിപ്പാളുന്നു. ഞങ്ങളുടെ ഇടവകയിലെ സെൻസേവർ പള്ളിയിലെ കിഴക്കേ അറ്റത്തുള്ള കുടുംബകല്ലറയിൽ എന്നെ പെട്ടിയിലാക്കി കെട്ടി താർത്തുന്നവരെ എനിക്ക് നീ മാലാക തന്നെ ജിന, എന്റെ മാലാക. എന്നാ വീട്ടിൽ വന്ന് അപ്പനോട് സംസാരിക്ക്, ഞാൻ റെഡിയാ. എന്ത് നമ്മുടെ കാര്യം? അപ്പൻ സമ്മതിച്ചില്ലെങ്കിലോ? അത് ഞാൻ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതാ, അപ്പ സമ്മതിച്ചില്ലെങ്കിലും നമുക്ക് കെട്ടാം. ഞാനേ നിന്റെ അപ്പനെ കണ്ട് സംസാരിച്ചിട്ട് വരാം. സാറും തുള്ളുവാണോ? എന്ത് മ്യൂസിക്? എന്താണോ ഇത്? മനുഷ്യനറിയാതെ തുള്ളി പോവാണല്ലോ. ഇതാണ് ഡി ജെ റീമിക്സ്. താൻ പറഞ്ഞിട്ടാ ഞാൻ ഇവർക്ക് ഹോളി ആഘോഷിക്കാൻ പെർമിഷൻ കൊടുത്തത്. അവരിവിടെ മിനിമൽ ടീം കളിച്ചോണ്ടിരിക്കേണ്ട നേരത്ത് അവര് പൊളിക്കട്ടെ സാറേ. അവരുടെ പ്രായമല്ലേ? സത്യം പറ സാറിന്, അവരോടൊപ്പം തുള്ളണമെന്നില്ലേ? തുള്ളാനോ? പ്രിൻസിപ്പാളിന്റെ പദവിയിലിരിക്കുന്നുണ്ട്. ഡാൻസ് പൊക്കോണം. അന്നൊരിക്കൽ അറിയാതെ വിട്ടേക്കായി, ഇനി ഒരിക്കലും വിടാതിരിക്കാൻ എനിക്കൊരു അവസരം തരൂ. ഞാൻ ഹരിയെ ഒന്ന് കാണാൻ വന്നതാ. അപ്പ അപ്പന്റെ സമ്മതം ഇല്ലാണ്ട് ഞാൻ എങ്ങും പോവില്ല. എന്നിട്ടാണോ ഒരു വാക്കുപോലും പറയണ്ട അറിയും പോന്നെ? അപ്പാ വേണ്ടടി, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ കണ്ണു കാണാത്തവന്റെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിന്റെ വീട്ടിൽ പോയിരുന്നു. നിന്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ആരെയും വേദനിപ്പിക്കില്ല, നീ ഒരപ്പന്റെ വേദന മനസ്സിലാക്കണം. നിന്റെ കാലിയം പിടിക്കാം. അപ്പാ എന്റെ മോളെ വെറുതെ വിട്ടേക്ക്, അവളുടെ ജീവിതം തുലച്ചു കളയരുത്. അപ്പാ
അപ്പൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്ന ഹരിയുടെ ഒപ്പമായിരിക്കും. അതിന് എത്ര കാലം കഴിഞ്ഞാലും. അച്ഛാമ്മ, നീ നിന്റെ അപ്പനെ മനസ്സിലാക്കണം. അവര് പറയുന്നത് ശരിയല്ലേ? കാഴ്ചയില്ലാത്ത എന്നോടൊപ്പം നീ എങ്ങനെയാ? ശരിയാ, നീ നിന്റെ ജീവിതം നശിപ്പിക്കണ്ട. മാത്രമല്ല, എനിക്ക് അവരുടെ വിഷമം സഹിക്കാനാവില്ല. അച്ഛാമ്മ പോ. കേട്ടില്ലേ? സമാധാനമായല്ലോ, വാടിയുടെ. മാഷേ, ഒരു നിമിഷം. കുട്ടികൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ നമ്മളായിട്ട് അവരെ പിരിക്കണം. ഇവനെ പോലെ ഒരുത്തന് താനാണെങ്കിൽ തന്റെ മോളെ കെട്ടിച്ചു കൊടുക്കുവോ? കാഴ്ചയില്ലെന്നൊരു കുറവല്ലാണ്ട് മറ്റെന്തെങ്കിലും കുറവ് മാഷവനിൽ കാണുന്നുണ്ടോ? നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട് മാഷ്, അത് മനസ്സിലാക്കണം. സൗന്ദര്യം ചിലപ്പോ കുറച്ചു കാലത്തെ സന്തോഷം തന്നേക്കാം, പക്ഷെ ആത്മാർത്ഥതയുള്ള ഹൃദയങ്ങൾ ആ ജീവിതകാലം മുഴുവൻ സന്തോഷം തരും മാഷെ. ഞാൻ സമ്മതിക്കില്ല. ഏതൊരപ്പനും ആഗ്രഹിക്കുന്നത് സ്വന്തം മോളെ സുരക്ഷിതമായ ഒരുത്തന്റെ കൈകളിൽ ഏൽപ്പിക്കാനാണ്. അല്ലാതെ എന്റെ മോളുടെ കൈയും പിടിച്ച് തെക്കേതാ വടക്കേന്ന് അറിയാതെ പിന്നാലെ നടക്കുന്ന ഒരുത്തനല്ല. പെൺകുട്ടികളുള്ള അപ്പനെ അതിന്റെ വേദന മനസ്സിലാവും. പാടി. നിങ്ങൾ ഇവൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇവന്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള നന്മ പോലില്ലല്ലോ അധ്യാപകനായ നിങ്ങൾക്ക്. നിങ്ങളുടെ വാശി പിടിച്ച് നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ മോളുടെ ജീവിതം തന്നെയാ. നിങ്ങൾ ഇനി ഇവളെ ആർക്ക് കെട്ടിച്ചോർത്താലും ചിലപ്പോ കാഴ്ചയുണ്ടോ? ഇവന്റെ പോലെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവില്ല മാഷേ. നിങ്ങളിതിനനുഭവിക്കും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ മോള് നിങ്ങളുടെ കൂടെ ഒരു ദുരന്തമായി തന്നെ കാണും. നോക്കിക്കോ പക്ഷേ. നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിക്കാം, പക്ഷെ എന്റെ മോള് ഇവന്റെ കയ്യിൽ സുരക്ഷിതയാണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. അതിന് ഞാൻ പറയുന്നത് ഇവൻ ചെയ്യണം. നിങ്ങളെല്ലാവരും കേട്ടോ, നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ എന്റെ മകളെ ഞാനിവനെ ഏൽപ്പിക്കാം. ഈ നിൽക്കുന്ന കുട്ടികളുടെ ഇടയിൽ എന്റെ മകളും നിൽപ്പുണ്ട്. ആരുടെയും സഹായമില്ലാതെ എന്റെ മകളുടെ കൈ ഇവൻ പിടിച്ചാൽ ആ നിമിഷം മുതൽ എന്റെ മകൾ ഇവന്റേതായിരിക്കും. കൈ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ മറന്നേക്കണം അവളെ എന്ന നീക്കമായി. അച്ഛമ്മ എവിടെ നിൽക്കണെന്ന് എനിക്ക് വരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പിന്നെ നീ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എടാ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്ന് നിനക്കറിയോ? എന്റെ കണ്ണായി കൂടെ ഉണ്ടായിരുന്ന നീയാടാ എന്റെ ഭാഗ്യം. ആ ഭാഗ്യം ഇനിയും എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് മുതൽ എന്റെ കൈപിടിച്ച് നടക്കാൻ അച്ഛാമ്മയുണ്ടാവും. നിനക്ക് പറ്റൂല്ലെന്ന് പറയ്. നീ ആണാണെങ്കിൽ പോയി കൈ പിടിച്ചോണ്ട് വാ എന്റെ മോളെ. എനിക്ക് കാഴ്ച നഷ്ടമായ സമയത്ത് എല്ലാവരും പറഞ്ഞു ഇനി പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ഒറ്റയ്ക്ക് നടക്കാൻ ശ്രമിച്ചപ്പോഴും തട്ടി വീണപ്പോഴും
പഠിക്കാൻ ശ്രമിച്ചപ്പോഴും ചുറ്റുമുള്ള എല്ലാരും പറഞ്ഞു നിന്നെ കൊണ്ട് ആവില്ലെന്ന്. പക്ഷെ എന്റെ അമ്മ മാത്രം പറഞ്ഞില്ല. എന്റെ അമ്മ പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റും, നീ ശ്രമിക്ക്, ശ്രമിച്ചുകൊണ്ടേയിരിക്ക. ആത്മാർത്ഥമായി നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലെന്ന് എന്റെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. Thank you.
സുന്ദര കിസ രണ്ട് മനം തമ്മിൽ ഇഴചേർന്നൊരു പിസ ഒട്ടി ഒട്ടിച്ചേർന്നിരിക്കാൻ വേണ്ടി നീ പശ കൂട്ടുകെട്ടി നീർപ്പുഴയിൽ നീന്തൽ രസ ചിരിയാലെ മൊഴിയാലെ പകലായി നിശ ചിറകായി ഉയരുമ്പോൾ ഒരു പോൽ ദിശ വേഗത്തിൽ മായുന്നി തോരോ ദശ എന്നെന്നും ഇതുപോലെ ഒന്നായി വസ സൗഹൃദമിതെന്നും ഒരു സുന്ദര കിസ രണ്ടു മനം തമ്മിൽ ഇഴച്ചേർന്നൊരു പിസ ഒട്ടിയൊട്ടി ചേർന്നിരിക്കാൻ വേണ്ടി നീ പശ കൂട്ടുകെട്ടി നീർപ്പുഴയിൽ നീന്തൽ രസ ചിരിയാലെ മൊഴിയാലെ പകലായി നിശ ചിറകായി ഉയരുമ്പോൾ ഒരു പോൽ ദിശ വേഗത്തിൽ മായുന്നിതോരോ ദശ എന്നെന്നും ഇതുപോലെ ഒന്നായി വസ ഉണ്മ കൊണ്ടും നന്മ കൊണ്ടും പന്തലിട്ടും മനസ കണ്ണീരുട്ടോ നീ വരുമ്പോൾ നീങ്ങിടുന്നു തരസ ചങ്ങാത്ത മേഘങ്ങൾ പെയ്തു മഴ കിസാ കിസാ.